ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എടുത്തുമകലയുമായിരുന്ന് ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. ലോകത്തിലെത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, തങ്ങൾ എന്തിനായി ജനിച്ചു, എന്തിനു വേണ്ടി ജീവിക്കുന്നു, ഇനിയും ഈ ജീവിതത്തിനപ്പുറം തങ്ങളുടെ നിത്യത എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാതെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഓരോ ദിനവും പ്രകൃതിയുടെ പ്രതിഭാസമായ മരണത്തിന് വിധേയപ്പെട്ട് നരകയോഗ്യരായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ കർത്താവായ യേശുവിനെ കണ്ടെത്തുവാനും യേശുവിൻ്റെ പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെടുവാനും കാട്ടൊലിവായി നമ്മെ നല്ല ഒലിവിനോടുകൂടെ ഒട്ടിച്ച് തെറ്റുവിഴന്ന് നടന്ന നമ്മെ നല്ലിടയൻ്റെ സംരക്ഷണത്തിൽ കൊണ്ടുവന്ന കരുണാസമ്പന്നനായ ദൈവത്തെ സ്തുതിച്ചും അവനെ സ്നേഹിച്ചും സേവിച്ചും തുടർന്നും ജീവിപ്പാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. അനന്ത നിത്യതയുടെ കവാടം തുറക്കുന്ന മനോഹര ദിനത്തിൽ ശ്രോതാക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കണ്ടെത്തുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. അതോർത്ത് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുക. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ദൈവ വചനത്തിലേക്ക് കൊണ്ടുവരാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിച്ചാട്ടെ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വായിച്ചു കേട്ട തിരുവെഴുത്ത് ശ്രോതാക്കളായി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാന്റെ അന്തിമ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. യോഹന്നാന്റെ സുവിശേഷം 13 തുടങ്ങി 19 വരെയുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ മശിഹ തമ്പുരാൻ അവസാനമായി തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ന്യായപ്രമാണ വ്യവസ്ഥ അനുസരിച്ച് ഇസ്രായേൽ ആചരിച്ചിരുന്ന ആചാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളായ പെസഹാ പെരുന്നാളിൻ്റെ ദിനത്തിങ്കൽ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദാസന്റെ രൂപമെടുത്തു വന്ന മശിഹ തമ്പുരാൻ തൻ്റെ ശിക്ഷണങ്ങളുടെ കാൽപാദങ്ങൾ കഴുകി അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിക്കൊടുത്തു. ഇത് വാങ്ങി ഭക്ഷിപ്പി, ഇതെൻ്റെ ശരീരമാണ്. ഇത് വാങ്ങി കുടിപ്പി, ഇതെൻ്റെ രക്തമാണ്. ആ മഹത്വമേറിയ അന്തിമ ശുശ്രൂഷയ്ക്ക് ശേഷം നീതിയുള്ള പരിശുദ്ധ പിതാവ് തന്നെ എന്ത് ദൗത്യമേൽപ്പിച്ചാണ് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് താൻ ജനിക്കുന്നതിനേറിയ വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു, ഞാൻ ഏകനായി ചക്ക് ചവിട്ടി, എന്നോടുകൂടെ ആരും ഉണ്ടായിരുന്നില്ല, ആകയാൽ പ്രവചന നിവർത്തി എന്ന വണ്ണം ഇതാ ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാനെന്ന് പറഞ്ഞുകൊണ്ട് ഒലിവുമല കയറി കിദ്രോൻ തോട് കടന്ന് ഗെച്ചമന എന്ന എണ്ണച്ചക്കിലേക്ക് പോകുമ്പോൾ മശിഹ തമ്പുരാൻ തിരുവായി മൊഴിഞ്ഞു പറഞ്ഞ വാക്കായിരുന്നു ഇത്. ഇത് മശിഹായുടെ പരസ്യ പ്രസംഗമായിരുന്നില്ല. ലോകത്തിലെ ആകമാന മാനവരാശി കേട്ടിരുന്നതുമല്ല അത്. അന്തിമ അത്താഴത്തിൽ തന്നോടൊപ്പമുള്ള ആ 12 പേരിൽ 11 പേർ മാത്രമേ ഇത് കേട്ടിട്ടുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 13 തുടങ്ങി 19 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ മനസ്സാക്ഷിയും ജീവനുമുള്ള ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയം ഉരുകിപ്പോകുന്ന വാക്കുകളാണ് അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ലെന്നും എൻ്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയത്തില്ലെന്നും ഞാൻ ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതും നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും എൻ്റെ പിതാവ് നിങ്ങൾക്ക് തരുമെന്നുള്ള വാക്കുകളൊക്കെ മനസ്സാക്ഷിയും ജീവനുമുള്ള ഏതു മനുഷ്യൻ്റെയും മനസ്സിനെ പിടിച്ചുലയ്ക്കും. എനിക്ക് തോന്നുന്നത് ആ നാശയോഗ്യനായ യൂദാ ഒരുപക്ഷെ ഇത് കേട്ടിരുന്നെങ്കിൽ അവൻ ഏറ്റവും ഹീനനായി അധപ്പതിക്കേണ്ടി വരികയില്ലായിരുന്നു. 11 സ്ലീഹന്മാരും ഇത് കേട്ടു, വ്യാകുലപ്പെട്ട മനസ്സോടെ രക്ഷകനെ അനുഗമിച്ചു. മശിഹ തിരുവായി മൊഴിഞ്ഞു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരാം, അത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. മശിഹായുടെ വാക്കുകേട്ട് ശിക്ഷകണത്തിൽ ആരോ ഒരുവൻ രക്ഷകന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി, എന്തിനാണ് ഗുരു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടത്? മശിഹ തിരുവായി മൊഴിഞ്ഞു പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയേണ്ടതിന് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം.
മെസ്സിഹായുടെ മരണാനന്തരം അന്ത്രിയോസും ബിൽപോസും യോഹന്നാനും പത്രോസും ഒക്കെ പോകുന്ന കണ്ടപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, ഇത് നസറേത്തുകാരനായ യേശുവിന്റെ ശിഷ്യന്മാരാണ്. അവർ ധരിച്ചിരുന്ന യൂണിഫോമോ അവർ ഷട്ടിൽ അല്ലെങ്കിൽ അവരുടെ വസ്ത്രത്തിൽ ധരിച്ചിരുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക നെയിം ബോർഡോ കണ്ടിട്ടല്ല. തമ്മിൽ തമ്മിലുള്ള അകമഴിഞ്ഞ സ്നേഹത്തിന്റെ മുൻപിൽ യഹൂദന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു, ഇവർ നസറേനായ യേശുവിന്റെ ശിഷ്യന്മാരാ. മെസ്സിഹാ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. 11 സ്ലീഹന്മാരും അത് കേട്ടിരുന്നു. അവരെ ഉള്ള ഉരുകി യക്ഷമനിയിലേക്ക് പോകുകയാണ്. പാതാള ഗോപുരങ്ങൾ ഇളകി മറിഞ്ഞു. മെസ്സിഹാ ജനിക്കുന്നതിന് 950 വർഷങ്ങൾക്കപ്പുറം 27 തലമുറയ്ക്കപ്പുറം ജീവിച്ച ഭക്തനായ ദാവീദ് 22 സങ്കീർത്തനത്തിൽ പ്രവചിച്ചു പാടിയ ആ സങ്കീർത്തന വരികളുടെ നിവർത്തി എന്ന വണ്ണം യക്ഷമനിയിൽ ബാശാൻ കുറ്റന്മാർ യേശുവിനെ ചുറ്റി വളഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സാത്താന്റെ ഗോപുരങ്ങൾ തകർന്നുടയുമെന്നും ബദ്ധന്മാർക്ക് വിടുതൽ കിട്ടുമെന്നും പിശാചു സർവായുധ വർഗം വെച്ച് കീഴടങ്ങേണ്ടി വരുമെന്നും മനുഷ്യവർഗത്തിന് അടയ്ക്കപ്പെട്ടു പോയ പറുദീസയുടെ കവാടം തുറക്കുമെന്ന് അറിഞ്ഞിട്ട് പിശാചു മുഴുബലത്തോടെ മെസ്സിഹായുടെ മഹത്വമേറിയ ദൗത്യത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുവാൻ ഗെത്സെമനിയിൽ തന്നോട് യുദ്ധത്തിനായി പുറപ്പെടുന്ന സമയം മെസ്സിഹാ തിരുവായി മൊഴിഞ്ഞു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരാം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. എങ്ങനെ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. വേദപുസ്തകത്തില് ഈ ദൈവിക കൽപ്പന എന്ന വിഷയത്തെ പഠിക്കുമ്പോൾ 3 ദിശകളിൽ നിന്ന് നമുക്ക് ദൈവത്തിന്റെ കൽപ്പനകളെ പഠിക്കാം. 1, അഖിലാണ്ട സൃഷ്ടിയിൽ ദൈവത്തിന്റെ കൽപ്പനയുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം കൽപ്പിച്ചു, ദൈവം കൽപ്പിച്ചു, ദൈവം കൽപ്പിച്ചു എന്നുള്ള വാക്കാൾ ആകാശത്തിൽ പറവകൾ പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ തന്നെ പറവകൾ പറന്നു തുടങ്ങി. മഹാസമുദ്രത്തെ നോക്കിക്കൊണ്ട് മത്സ്യം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ആയിരക്കണക്കിന് മത്സ്യങ്ങൾ സമുദ്രത്തിൽ നീന്തി തുടങ്ങിക്കഴിഞ്ഞു. മഹാവനത്തെ നോക്കിക്കൊണ്ട് കാട്ടുമൃഗങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ തന്നെ കാട്ടാടുകളും കലമാനുകളും കാട്ടുപോത്തുകളും കൂട്ടത്തോടെ നടന്നു തുടങ്ങി. സൃഷ്ടിയുടെ പിന്നിൽ ദൈവത്തിന്റെ കൽപ്പനയുണ്ട്. അവൻ കൽപ്പിച്ചാണ് സകലത്തെയും ഉളവാക്കിയത്. ഭക്തനായ നഹമ്യാവ് ഒരു നാൾ തന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി ചേർത്തിരിക്കുന്നു, നിന്റെ കൽപ്പനയാൽ സ്വർഗവും സ്വർഗീയ ദൂതന്മാരും സൃഷ്ടിക്കപ്പെട്ടു. ആകയാൽ ദൈവകൽപ്പനയുടെ 1 ദിശ എന്ന് പറയുന്നത് സൃഷ്ടിയുടെ പിന്നിലാണ്. ദൈവകൽപ്പനയുടെ 2 ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു ഭക്തന്റെ ജീവിതത്തില് അവനാവശ്യമാർന്നതിലൊക്കെയും ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ആഹാബ് എന്ന ഇസ്രായേൽ രാജാവിന്റെ കാലത്ത് തിസ്ബിയ എന്ന ദേശത്തു നിന്ന് എഴുന്നേറ്റ് വന്ന് ഏലിയാവ് എന്നൊരു പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഏലിയാവേ ഇവിടെ നിന്ന് എഴുന്നേറ്റ് കെരീത്ത് തോടിന്റെ അരികിൽ പോയി ഒളിച്ചിരിക്കുക. നിനക്ക് ആഹാരം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു നീതിമാന്റെ സംരക്ഷണത്തിൽ ദൈവം അപേക്ഷിക്കുകയല്ല, പകരം ദൈവം കൽപ്പിക്കുകയാണ്. നിനക്ക് ആഹാരം തരുവാൻ ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. 91 സങ്കീർത്തനത്തിൽ ഒരു ഭക്തൻ ഇങ്ങനെ പാടിയിരിക്കുകയാണ്, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ഭൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതി അനന്ത നിത്യതയുടെ രൂപം മനസ്സിൽ വരച്ച് ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ആ ദിനം തുടങ്ങി തന്നെ സ്വർഗം കൽപ്പിച്ച് നിയോഗിച്ച ഒരു ബലവാനായ ദൂതൻ സദാസമയം നിങ്ങളുടെ സഹസഞ്ചാരിയായി നിന്നോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും നിന്റെ പ്രാണനെ മരണത്തിൽ നിന്നും സൂക്ഷിച്ച ദൈവത്തിന്റെ കൃപയുടെ ബഹുത്വത്താൽ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ ഒരു നീതിമാന്റെ ജീവിതത്തില് ദൈവകൽപ്പനയുടെ 2 വശം അവന് വേണ്ടിയുള്ള കരുതലാണ് ദൈവമക്കളെ.
ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. ദൈവകൽപ്പനയുടെ മൂന്നാമത്തെ ദിശ എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് ദൈവ പരദീസ നഷ്ടപ്പെട്ട ശാപപൂരിതമായ ലോകത്തിൽ അലിഞ്ഞു തിരിഞ്ഞ് നിത്യം കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് ഒഴുകുന്ന മാനവരാശി ഉദ്ധരിക്കപ്പെട്ട് നഷ്ടപ്പെട്ടുപോയ നീതിയെ പ്രാപിച്ച് സമാധാനത്തിന്റെ ഉടമയായി ജീവിച്ച് ദൈവ പ്രതീക്ഷയ്ക്ക് അവകാശിയായി തീരുവാൻ കാലാകാലങ്ങളിൽ മനുഷ്യരോട് ദൈവം നൽകിയിട്ടുള്ള ഉപദേശങ്ങളെ വിശുദ്ധ ബൈബിൾ കൽപ്പന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനയുടെ മൂന്ന് ദിശകൾ നാം കണ്ടു. ഒന്ന്, സൃഷ്ടിയിൽ ദൈവം കൽപ്പിച്ചാണ് ഇവയെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി. രണ്ട്, നിങ്ങൾക്ക് ആഹാരം തരുവാനും നിങ്ങളെ സൂക്ഷിക്കുവാനും നിങ്ങളുടെ കപ്പലിന് നേരെ അടിക്കുന്ന കൊടുങ്കാറ്റിനോട് ശാന്തമാക്കുവാനും ദൈവം കൽപ്പിച്ചിട്ടാണ് നിങ്ങൾ ഇന്നുവരെയും സൂക്ഷിക്കപ്പെട്ടത്. എന്നാൽ എല്ലാറ്റിലുപരി ദൈവം കാലാകാലങ്ങളിലായി മനുഷ്യരോട് കൽപ്പിക്കുന്നു, ആ കൽപ്പനകൾ മനുഷ്യൻ പാലിക്കണം. അപ്പോൾ അപേക്ഷ ലംഘിച്ചാൽ ശിക്ഷയില്ല, പക്ഷേ കൽപ്പന ലംഘിച്ചാൽ ശിക്ഷയുണ്ട്. ഈ സമീപത്തുള്ള ഒരു പോലീസ് ഓഫീസർ, ഒരു ഉയർന്ന പോലീസ് ഓഫീസർ വന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്, പാസ്റ്റേ എന്റെ മകളുടെ വിവാഹമാണ്, ഇത്രാന്തി രാവിലെ പാസ്റ്റ് വരണമേ എന്ന് നമ്മോട് അപേക്ഷിച്ചെന്നിരിക്കട്ടെ. നമുക്ക് വളരെ തിരക്കുള്ള ജീവിതമാണ്, നമുക്ക് പോയി ചേരാൻ ഒത്തില്ല. ആ അദ്ദേഹം ഒരുപക്ഷെ നമ്മെ പ്രതീക്ഷിച്ചേക്കാം, ചെന്നില്ലെന്ന് കണ്ട് നമ്മെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം അത് തന്റെ അപേക്ഷയാണ്. അപേക്ഷ ലംഘിച്ചാൽ ശിക്ഷയില്ല. എന്നാൽ താൻ തന്റെ ഓഫീസിൽ നിന്ന് ഒരാളെ അയച്ച് നാളെ രാവിലെ 10 മണിക്ക് എന്റെ പോലീസ് ഓഫീസിൽ വരണമെന്ന് കൽപ്പിച്ചാൽ നാം ചെന്നില്ലെങ്കിൽ അനന്തരം ആകപ്പാടെ കരച്ചിലും പിഴിച്ചിലും ഒക്കെയാകും. കാരണം കൽപ്പന ലംഘിച്ചാൽ ശിക്ഷയുണ്ടാകും, പക്ഷെ അപേക്ഷ ലംഘിച്ചാൽ ശിക്ഷയുണ്ടാകത്തില്ല. ദൈവം മനുഷ്യനോട് അപേക്ഷിക്കുന്നില്ല എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് യേശു അവസാനം കൊടുത്ത കൽപ്പനയാണ്. എന്താണ് മെസ്സിയ പറയുന്നത്? ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരാം. എന്താണ് ആ കൽപ്പന? ഒന്നുകൂടെ വായിക്കും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, ഇതാകുന്നു എന്റെ കൽപ്പന. രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സ്നേഹിച്ചത്. നമുക്ക് എല്ലാവർക്കും സ്നേഹത്തിന്റെ കാര്യം കേൾക്കുമ്പോൾ മനസ്സിനൊരു കുളിർമയുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ബ്രദർ സാക്ഷ്യം പറഞ്ഞല്ലോ, ബാല്യകാലത്തിൽ തന്റെ അമ്മ നഷ്ടപ്പെട്ടു പോയ ശേഷം ശ്വാസ വീട്ടിൽ ചെന്നിട്ട് മോനെ എന്നൊന്ന് വിളിക്കുന്ന കേട്ടപ്പോൾ ഏറിയ വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടുപോയ മാതാവിന്റെ സ്നേഹം അണപൊട്ടി മനസ്സിൽ ഒഴുകി യേശുവിനോടുള്ള തന്റെ സ്നേഹം വർദ്ധിച്ചതായ ഒരു സാക്ഷ്യവചനം നാം കേട്ടു ദൈവമക്കളെ. ആകയാൽ യേശു പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന കൽപ്പനയാകും. എല്ലായിടത്തും എല്ലാവരും സ്നേഹിക്കപ്പെടാൻ ഇഷ്ടപ്പെടുക. സ്വാർത്ഥരഹിതമായ സ്നേഹത്തിന്റെ ഉറവിടമാണ് നാം സേവിച്ചു വരുന്ന ദൈവമെന്നുള്ള നിത്യസത്യം ഈ മനോഹരമായ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് കാണാം. ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ നോക്കിയാൽ, മഹാസമുദ്രത്തിലെ മത്സ്യത്തിൽ നോക്കിയാൽ, കേവലം നദീതീരങ്ങളിൽ നിൽക്കുന്ന ചെറിയ പുൽച്ചെടിയിൽ നോക്കിയാലും ദൈവത്തിന്റെ കരുണയുടെയും ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ദൈവത്തിന്റെ ദയയുടെയും മനോഹര രൂപം അതിൽ തുളുമ്പി നിൽക്കുന്നത് കാണാം. യേശു പറയുന്നു, ഞാൻ നിങ്ങളെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. ശിഷ്യന്മാർ ആരോ ചോദിച്ചു, എന്തിനാണ് ഗുരു? അടുത്തതായി യേശു പറയുന്ന വാക്കുണ്ട്. എന്തിനാണ്? യോഹന്നാന്റെ സുവിശേഷം 13:35 വരുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയട്ടെ. അതിന് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായ വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം മുഖാന്തരം ദൈവിക പദ്ധതിയുടെ ആഴമറിയിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതി ചേർത്തു, സകല വിശുദ്ധന്മാരോടും കൂടെ ചേർന്ന് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം, നീളം, വീതി, ഉയരം ഇത് ഗ്രഹിക്കേണ്ടതിനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആകയാൽ ലോകം നിങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാരെന്ന് അറിയേണ്ടതിനും ദൈവസ്നേഹത്തിന്റെ ആഴം ലോകത്തിൽ വെളിപ്പെടുത്തേണ്ടതിനുമാണ് യേശു സ്നേഹിച്ചതുപോലെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഇതൊരു അപേക്ഷയല്ല, ഇതൊരു കൽപ്പനയാണ്. കൽപ്പന ലംഘിച്ചാൽ നമുക്ക് ശിക്ഷ കിട്ടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തിരുവെഴുത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ
വേദപുസ്തക പശ്ചാത്തലത്തിൽ ഈ സ്നേഹം എന്നുള്ളത് പല നിലവാരത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. വേദപുസ്തകത്തിന്റെ ചരിത്ര പശ്ചാത്തലം നാം നോക്കുമ്പോൾ ബൈബിളിലെ സ്നേഹത്തിന്റെ വാക്കുകൾ പല ദിശകളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഗ്രീക്ക് വാക്കിനെ വാക്കുകളെ നാം പഠിക്കുമ്പോൾ ഈ സ്നേഹം എന്നതിനെ നാല് നിലവാരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. മുൻകാലത്തെ പല വിശുദ്ധന്മാർക്കൂടെയും നിങ്ങളത് കേട്ടിട്ടുള്ളവരായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. സ്നേഹം എന്ന ഗ്രീക്ക് വാക്കിന് നാല് വശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊന്നാമത്തെ സ്റ്റോർഗെ എന്നൊന്നാണ്. അതിന്റെ അർത്ഥം പ്രകൃതിയുടെ സ്നേഹമാണ്. പ്രകൃതിക്ക് എല്ലായ്പ്പോഴും തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ട്. ആകാശത്തിലെ പറവളെ കണ്ടിട്ടില്ലേ? തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടുകെട്ടി മുട്ടയിട്ട് ദിനങ്ങളോളം അടയിരുന്ന് അവയ്ക്ക് ആഹാരം കൊടുത്ത് അവയെ വളർത്തിയെടുക്കും. ഏതെങ്കിലും ഒരു സമയത്ത് തങ്ങളെക്കാൾ ബലപ്പെട്ട ശത്രുവാണെങ്കിൽ പോലും, തങ്ങളെക്കാൾ ബലപ്പെട്ട ഒരു ജന്തുവാണെങ്കിൽ പോലും, ഈ പക്ഷികൾ ജീവനെ പകച്ച് അല്ലെങ്കിൽ എന്തായിത്തീരുമെന്ന് ഓർക്കാതെ അവയെ നേരിടുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ തന്നെ നമുക്ക് നോക്കാം. നമ്മൾ വീടുകളിൽ കോഴികളെ വളർത്തും. മുട്ടയിട്ട് കോഴിയടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിച്ച് പുറത്തു കൊണ്ടുവരും. അമ്മയായ കോഴി അതിനെ കൊണ്ട് നടക്കും. ഒരു പരുന്തോ ഒരു കാക്കയോ ഒരു പുള്ളോ ഒരു കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുപോയാൽ പറക്കാത്ത കോഴി ഉയരങ്ങളിൽ പറന്ന് ആ റാഞ്ചിയ കുഞ്ഞിനെ തിരിച്ചെടുക്കുന്നവരെ തികച്ചും വ്യാകുലപ്പെട്ടതായിരിക്കും. ഞാൻ കറുകച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഫെയ്ത്തോമിൻ്റെ സമീപത്ത് നിന്ന് ഒരു ചെറിയ കിളിക്കുഞ്ഞിനെ, ഒരു മിടുക്കൻ, അവൻ ഇച്ചിരി ആൾ മിടുക്കനാണ്, അവൻ വലിയ മരത്തിൽ കയറി അവിടെ നിന്നൊരു ചെറിയ കിളിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി. എന്തോ ശബ്ദം കേട്ടിറങ്ങി വരുമ്പോൾ അവൻ ഫെയ്ത്തോമിൻ്റെ മിറ്റത്തൂടെ ഈ കുഞ്ഞിനെ കൊണ്ട് ഓടിപ്പോകുകയാണ്. പക്ഷേ അതിൻ്റെ തള്ളപ്പക്ഷി പിന്നാലെ വന്നു കിടന്ന് ദയനീയമായി കരയുന്ന രംഗം ഞാൻ കണ്ടു. അവൻ്റെ പിന്നാലെ പറന്ന് അവനെ ആദ്യം കൊത്തി നോക്കി, പിന്നെ അവൻ്റെ തലയിൽ പോയി അങ്ങനെ എന്തൊക്കെയോ പ്രയോഗങ്ങൾ ചെയ്യുന്നു. ഇവൻ കൊച്ചുമിടുക്കനാണ്. ഇവൻ അവനെ അവൻ്റെ പാൻറിൻ്റെ പോക്കറ്റിൽ കിളിക്കുഞ്ഞിനെ വെച്ചോണ്ട് അവൻ ജീവനും കൊണ്ടോടുകയാണ്. തള്ളപ്പക്ഷി അലച്ച് കരഞ്ഞ് നിലവിളിച്ച് പിന്നാലെ ചെല്ലുന്ന രംഗം ഞാൻ വിശ്വാസ വീടിൻ്റെ മിറ്റ നിന്ന് കണ്ടു. ഇത് പ്രകൃതിയുടെ ഒരു സ്നേഹമാണ് ദൈവമക്കളെ. എല്ലാ പ്രകൃതിയിലെ സകല ജീവജന്തുക്കൾക്കും, ആകാശത്തിലെ പറവുകൾക്കും, സമുദ്രത്തിലെ മത്സ്യങ്ങൾക്കും, കാട്ടിലെ മൃഗങ്ങൾക്കും ഒക്കെ തങ്ങളുടെ പിൻഗാമികളോട് സ്നേഹമുണ്ട്. ഗ്രീക്കിൽ ഇതിന് സ്റ്റോർഗേ എന്നൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമതായി നാം നോക്കുമ്പോൾ ഈറോസ് എന്നൊരു ഗ്രീക്ക് വാക്കുണ്ട്. ഇത് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സ്നേഹമാണ്. ഇതിന് വലിയ പഴക്കമുണ്ട്. ആദിമ മനുഷ്യനായ ആദാമിനെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച് ഏദനിലാക്കുമ്പോൾ അവൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ടിട്ട് അവനൊരു ഗാഢനിദ്ര വരുത്തി അവൻ്റെ വാരിയലുകളിൽ ഒന്നിനെ ഉരിയെടുത്ത് മാംസം പിടിപ്പിച്ച് അവന് തക്കതായൊരു തുണയെ കൊടുത്തപ്പോൾ ആരംഭിച്ചതാണ് ഈ സ്നേഹം. പ്രകൃതിയുടെ സ്നേഹത്തെക്കുറിച്ച് നാം പഠിച്ചല്ലോ. ആ പ്രകൃതിയുടെ സ്നേഹത്തിനൊരു പരിധിയുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ ഈ തള്ളക്കോഴി തന്നെ ഈ കുഞ്ഞുങ്ങളെ കൊത്തി ഓടിക്കുന്നത് കാണാം. തൻ്റെ പിന്നാലെ ഇര തേടി ചെന്നാൽ ക്രോധത്തോടെ അതിനെ കൊത്തി ഓടിച്ചു കളയും. കാരണം പ്രകൃതിയുടെ സ്നേഹത്തിന് ഒരു പരിധി ദൈവം നിയമിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഈറോസ് എന്ന സ്നേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് പരസ്പര ധാരണയോടും പരസ്പര പ്രതീക്ഷയോടും കൂടെ ഉള്ളൊരു സ്നേഹമാണ്. തമ്മിൽ തമ്മിലൊരു ധാരണയുണ്ട്. നീ ഇങ്ങനാണെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കാം, നീ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കത്തില്ല. കണ്ടിട്ടില്ലേ? അത് പരസ്പരമുള്ള സ്നേഹമാണ്. ആ പരസ്പരം ഒരു ധാരണയോടുകൂടിയുള്ള സ്നേഹം. ആ ധാരണ നിമിത്തം ഇവർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും. എന്നാൽ എവിടെയെങ്കിലും ധാരണകൾ തെറ്റുകയും പ്രതീക്ഷകൾ അസ്തമിക്കുകയും ചെയ്യുമ്പോൾ രണ്ടു വഴിക്കായി പോകും. അയ്യോ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു യൗവനക്കാരൻ വളരെ ദരിദ്രപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്ന് വളർന്ന് അവൻ വളരെ മാന്യനായി അവൻ ജോലി തേടി അമേരിക്കയിലേക്ക് പോയി. പിൽക്കാലത്ത് അവനൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, സന്തോഷമായി ജീവിച്ചിരുന്നു. പക്ഷേ അവൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം ഭംഗം സംഭവിച്ചു. ഒരു വലിയ കാർ ആക്സിഡൻറ്റിൽ പെട്ട് ആ കുട്ടിയുടെ കാലൊടിഞ്ഞ്
വീണ്ടും പൂർണ്ണമായ അവസ്ഥയിൽ നടക്കാൻ കഴിയാതായി. ആ സ്റ്റേറ്റ് വിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയി. കാലാവസ്ഥ മോശമായി. അവളുടെ ശരീരം മുഴുവൻ തൊക്കു രോഗം പിടിച്ചു. ആകപ്പാടെ വ്രണപ്പെട്ട സൗന്ദര്യം നഷ്ടപ്പെട്ടു. കാലിന്റെ സ്വാധീനത പോയതോടുകൂടെ തന്റെ ഉയർന്ന നിലവാരത്തിലുള്ള ജോലിയും ശമ്പളവും നഷ്ടപ്പെട്ടു പോയി. ഒരു കുഞ്ഞ് അവശേഷിച്ചു. പെതിയെ ജീവിതത്തിൽ ഇടർച്ച വന്നു. ഒരു നാൾ ആരോരും അറിയാതെ ഈ അമ്മയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഇവൻ അവിടെ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയി. പിടികൊടുത്തില്ല. എവിടെയെന്ന് അറിഞ്ഞുകൂടാ. ഏറിയ നാളുകൾക്ക് ശേഷം ഒരാൾ അവനെ കണ്ടെത്തി. നീ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാന് അവളെ വിവാഹം കഴിക്കുമ്പോൾ ഒരുപാട് പണം വാങ്ങിയൊന്നുമല്ല ഞാൻ വിവാഹം കഴിച്ചത്. ഞാൻ അവളുടെ സൗന്ദര്യം കണ്ടു, ആരോഗ്യമുള്ള ശരീരം കണ്ടു, അമേരിക്കയിലെ ഉയർന്ന ജോലി കണ്ടുമാണ് ഞാൻ വിവാഹം കഴിച്ചത്. എന്നാൽ അവളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി, സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി, ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടു പോയി. ഞാൻ എൻ്റെ ആയുഷ്കാലം മുഴുവൻ അവളെ ചുമന്നുകൊണ്ട് നടക്കണമെന്നാണോ ബ്രദർ ജോസ് പറയുന്നത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹം അസ്തമിച്ചു പോയി. വലിയ പ്രതീക്ഷകളോടെ പരസ്പര ധാരണയോടുകൂടി ആരംഭിച്ച് ധാരണകൾക്ക് പിശക് വരുമ്പോൾ, പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ തകർന്നുടയുന്നതാണ് ഈറോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന്റെ പിന്നിലുള്ള സ്നേഹം. ഇനി മൂന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് ഫീലിയോ എന്നൊരു വാക്കാണ്. ഇത് സ്നേഹിതർ തമ്മിലുള്ള സ്നേഹമാണ്. ഇത് വളരെ ആഴമായ സ്നേഹമാണ് ദൈവമക്കളെ. ചില സ്നേഹിതരെയൊക്കെ നമ്മൾ നോക്കിയാല് സ്വന്തം സഹോദരങ്ങളെക്കാൾ അധികം ആഴത്തിൽ സ്നേഹിക്കുന്ന സ്നേഹിതരെ നമുക്ക് കാണാം. വേദപുസ്തകത്തിൽ പല സ്നേഹിതരുടെയും സംഭവമുണ്ട്. ദാവീദും യോനാഥാനും വലിയ സ്നേഹിതരായിരുന്നു. സ്വന്തം രാജ്യത്വവും സ്വന്തം കിരീടവും സ്വന്തം സിംഹാസനവും വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം യോനാഥാൻ ദാവീദിനെ സ്നേഹിച്ചിരുന്നു. വേദപുസ്തകത്തിൽ അടുത്തതായി നോക്കുമ്പോൾ മോശയുടെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു സർവശക്തനായ ദൈവം തമ്പുരാൻ. ബൈബിൾ എടുത്ത് എഴുതിയിരിക്കുന്നു, ഒരു മനുഷ്യൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കും പോലെ മോശ ദൈവത്തോട് സംസാരിച്ചിരുന്നു. ആകയാൽ ഈ സ്നേഹിതരുടെ സ്നേഹവും വളരെ ആഴമേറിയതാണ്. ചില സ്ഥലങ്ങളൊക്കെ പോയാൽ ഈ സ്നേഹിതരായി ബാല്യകാലം മുതലേ വളർന്നു വന്നിട്ട് പിൽക്കാലത്ത് അവർ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തുമ്പോൾ അവർ തമ്മിലുള്ള സ്നേഹവും അവരുടെ സംഭാഷണവും അല്ലെങ്കിൽ അവർ ആ സ്നേഹം പ്രകടമാക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടില്ലേ? സത്യമാണ് ദൈവമക്കളെ, സഹോദര സ്നേഹത്തെക്കാൾ വലിയത് സ്നേഹിതരുടെ സ്നേഹം തന്നെയാണ്. ഇനിയും നമുക്ക് നാലാമത്തെ വാക്കിലേക്ക് പോകാം. ഗ്രീക്കിൽ അടുത്ത വാക്ക് സ്നേഹത്തിന് കൊടുത്തിരിക്കുന്നത് അഗാപ്പേ എന്നൊരു വാക്കാണ്. അഗാപ്പേ എന്ന വാക്കിന്റെ അർത്ഥം അതിരില്ലാതെ, മാനദണ്ഡമില്ലാതെ, നിയമിക്കപ്പെട്ട പരിധിയില്ലാതെ, അനാദിനിത്യതയോളം മനുഷ്യനെ ദൈവം സ്നേഹിച്ച സ്നേഹത്തിന്റെ വാക്കാണ് അഗാപ്പേ. യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. യേശുവിന്റെ സ്നേഹം പ്രകൃതിയുടെ സ്നേഹമല്ല. യേശുവിന്റെ സ്നേഹം സ്ത്രീ പുരുഷന്മാരുടെ സ്നേഹമല്ല. യേശുവിന്റെ സ്നേഹം രണ്ട് സ്നേഹിതരുടെ സ്നേഹമല്ല. യേശുവിന്റെ സ്നേഹം അത് അഗാപ്പേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കേണ്ടത് ദൈവം നമ്മെ എങ്ങനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. വേദപുസ്തകത്തിന്റെ ആഴങ്ങളെ പഠിക്കുമ്പോൾ ഈ അഗാപ്പേ എന്ന സ്നേഹത്തിന്റെ അനേക വശങ്ങൾ നമുക്ക് കാണാം. അതിലില്ലാതെ, മാനദണ്ഡമില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന സ്നേഹമാണ് നമ്മുടെ യേശുവിന്റെ സ്നേഹം. ഈ അഗാപ്പേ എന്ന സ്നേഹം നിങ്ങളൊരു ആത്മീയ ലാബിൽ കൊണ്ടുപോയി സ്നേഹിത ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്തേന്ന് ചോദിച്ചാൽ, ഈ അഗാപ്പേ എന്ന സ്നേഹം നിങ്ങളിങ്ങനെ വേർതിരിച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഏതാണ്ട് 7 കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളിൽ 7 കാര്യങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്നു. ഒന്ന്, ആ സ്നേഹത്തിന് കരുണയുണ്ട്. 2, ആ സ്നേഹത്തിന് സംരക്ഷണമുണ്ട്. 3, ആ സ്നേഹത്തിന് ആശ്വാസമുണ്ട്. 4, ആ സ്നേഹത്തിന് വാത്സല്യമുണ്ട്. 5, ആ സ്നേഹത്തിന് പരമാർത്ഥതയുണ്ട്. 6, ആ സ്നേഹത്തിന്റെ പിന്നിൽ ത്യാഗമുണ്ട്. 7, ആ സ്നേഹത്തിന്റെ പിന്നിൽ ശാസനയും ശിക്ഷണവും ഉണ്ട്. ഈ 7 കാര്യങ്ങളെ ചേർത്തുകൊണ്ടാണ് യേശുവിന്റെ സ്നേഹം
ഗ്രീക്ക് വാക്കിൽ അതിന് അഗാപ്പേ എന്നാണ് പറയുന്നത്. വായിച്ച തിരുവെഴുത്തിലേക്ക് വീണ്ടും നമുക്ക് കടന്നു വരാം. യേശു പറഞ്ഞ വാക്കൊന്നുകൂടെ ഒന്ന് വായിച്ചാൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കേണ്ടത് പ്രകൃതിയുടെ സ്നേഹത്തെ കുറിച്ചല്ല, സ്ത്രീ പുരുഷന്മാരുടെ സ്നേഹത്തെ കുറിച്ചല്ല, സ്നേഹിതർ തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ചല്ല. 1900 വർഷങ്ങൾക്ക് മുൻപ് ഗെത്സെമന എന്ന തോട്ടത്തിലേക്ക് പോകുമ്പോൾ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ സ്നേഹമാണോ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കേണ്ടത്. ആ സ്നേഹത്തിന്റെ ഉള്ളിൽ ഒരു വലിയ കരുതലുണ്ട് ദൈവമക്കളെ. വേദപുസ്തകത്തിന്റെ ആഴം പഠിക്കുമ്പോൾ ഈ ദൈവ സ്നേഹത്തെ കുറിച്ച് പഠിച്ചാൽ ഇത് അനാദി നിത്യതയിൽ ആരംഭിച്ച് ഭാവി നിത്യതയിലേക്ക് തുടരുന്നതാ. യിരമ്യാ പ്രവാചകൻ ഈ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. യിരമ്യാ പ്രവചനം 31-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ വരുമ്പോൾ യിരമ്യാ പറയുന്നു, നിത്യ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. വായിച്ചാൽ, യഹോവ ദൂരത്തുനിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. യിരമ്യാ മുഖാന്തരം ഇസ്രായേലിനോട് അരുളി ചെയ്യുന്ന വാക്കാണ് നിത്യ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അടുത്തത്, അതുകൊണ്ട് എന്റെ ദയ നിന്നോട് ദീർഘമാക്കിയിരിക്കുന്നു. രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന ദൈവവൈദ്യലെ, യേശു നിന്നെ സ്നേഹിച്ച സ്നേഹം അത് നിത്യ സ്നേഹമാണ്. നിത്യ സ്നേഹം എന്ന് പറയുമ്പോൾ ഇത് അനാദി നിത്യതയിൽ ആരംഭിച്ചതാ. സകല സൃഷ്ടിക്കും മുൻപേ, സ്വർഗം സൃഷ്ടിക്കും മുൻപേ, ദൂതന്മാരെ സൃഷ്ടിക്കും മുൻപേ, മനോഹരമായ പ്രപഞ്ച സൃഷ്ടിക്കും മുൻപേ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. ഈ വാക്ക് മാനുഷ്യ ബുദ്ധി കൊണ്ട് ഒരിക്കലും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല സഹോദരങ്ങളെ. കാരണം മനുഷ്യന്റെ അറിവിനും അവന്റെ ഓർമ്മയ്ക്കും അവന്റെ അളവിനും ഒക്കെ ഒരു പരിധിയുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിത്യ സ്നേഹമെന്നാണ്. പൗലോസ്ലീഹ ഈ വാക്കിനടുത്ത ഈ കാര്യം പറയുമ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് മഹാസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു എന്ന. യിരമ്യാവ് നിത്യ സ്നേഹമെന്നു, പൗലോസ്ലീഹ ഇതിനെ മഹാസ്നേഹമെന്ന് പറയും. തുടക്കം എവിടെയെന്നറിയാമോ? അനാദി നിത്യതയിൽ. പൂർണ്ണത എവിടെയെന്നറിയാമോ? ഭാവി നിത്യതയിൽ. അനാദി നിത്യതയിലെ ഈ സ്നേഹം, യെശയ്യാവ് പറയുന്നു, സ്നേഹത്തിലും കനിവിലും ഞാൻ അവരെ വീണ്ടെടുത്തു. പൗലോസ് പറയുമ്പോൾ അവന്റെ മഹാസ്നേഹത്താൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തു, അവൻ നമ്മെ മുൻനിയമിച്ചു. ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മെ കണ്ടെത്തിയ ദൈവത്തിന്റെ സ്നേഹം ലോകാരംഭങ്ങൾക്ക് മുൻപേ നമ്മെ തിരഞ്ഞെടുക്കുകയും നമ്മെ മുൻനിയമിക്കുകയും നമ്മെ വീണ്ടെടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ആരംഭിച്ച സ്നേഹമാണ്. ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല. നമ്മൾ ലോകത്തിൽ വന്ന് ജനിക്കും. നിയമിക്കപ്പെട്ട കാലം നമുക്കറിയാം. 70 ഏറെ ആയാൽ 80, അതിനപ്പുറമായ അറിവോ കാര്യങ്ങളോ ആയുസോ ഒന്നും നമുക്കില്ല ദൈവമക്കളെ. എന്നാൽ സകല സൃഷ്ടിക്കും മുൻപ് തന്നെ സർവശക്തനായ ദൈവം തമ്പുരാൻ തൻ്റെ ആഴമായ സ്നേഹത്താൽ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചിരുന്നു. വേദപുസ്തകം അതിന് കൊടുത്ത പേര് നിത്യ സ്നേഹമെന്നാണ്. നിത്യതയിലെത്തുമ്പോൾ ഈ സ്നേഹം നിങ്ങൾ എങ്ങനെ കണ്ടെത്തും? അവിടെ നിങ്ങൾക്ക് ഇത് ആശ്വാസമായും ഇത് നിങ്ങൾക്ക് തേജസ്സായും കാണും. യെശയ്യാ പ്രവാചകൻ പറഞ്ഞില്ലേ, നിങ്ങൾ യെരുശലേമിൽ ആശ്വാസം കണ്ടെത്തും. അമ്മയെ ആശ്വസിപ്പിക്കും പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആകയാൽ അനാദി നിത്യതയിൽ വീണ്ടെടുപ്പായും തെരഞ്ഞെടുപ്പായും വെളിപ്പെട്ട സ്നേഹം ഭാവി നിത്യതയിൽ പിതാവിന്റെ രാജ്യത്തിൽ അമ്മയെ ആശ്വസിപ്പിക്കും പോലെ ആശ്വാസം പ്രാപിക്കുകയും നിത്യ തേജസ്സിൽ നാം അവകാശിയായി തീരുകയും ചെയ്യും. ആകയാൽ ദൈവം മനുഷ്യനോട് കാണിച്ച സ്നേഹത്തിന്റെ 1-ാമത്തെ വശം ഇത് നിത്യ സ്നേഹമാണ്. എന്താണ് അതിന്റെ അടയാളം? ഈ സ്നേഹ നിമിത്തമാണ് ദൈവത്തിന്റെ ദയ നമ്മെ പിന്തുടരുന്നത്. എല്ലാം ആഴമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. അടുത്ത ദിശയിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവ സ്നേഹത്തിന്റെ മറ്റൊരു വശം, തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ വരുമ്പോൾ യേശുവിന്റെ സഹസഞ്ചാരിയായ യോഹന്നാൻ തന്റെ രക്ഷാ സുവിശേഷത്തിൽ എഴുതി ചേർത്തിരിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ
നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ തരുവാൻ തക്കവണ്ണം പിതാവ് ലോകത്തെ സ്നേഹിച്ചു. വായിച്ചാൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തിലെ ആകമാന മാനവരാശിയെ സ്നേഹിച്ചുകൊണ്ട് നീതിയുള്ള പരിശുദ്ധ പിതാവ് തന്റെ ഏകജാതനായ പുത്രനെ താണ ലോകത്തിലേക്ക് അയച്ചത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവ സ്നേഹം അത് അഗാപ്പയാൽ, അതിരില്ലാതെ, പരിമിതിയില്ലാതെ, മാനദണ്ഡമില്ലാതെ, അനാദി നിത്യ തുടങ്ങി ഭാവി നിത്യത വരെ നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം. നമ്മളെല്ലാവരും സ്നേഹമുള്ളവരായിരിക്കും ദൈവമക്കളെ. പക്ഷേ നമ്മുടെ സ്നേഹം യേശു സ്നേഹിച്ചതുപോലെയാണോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മൾ കുഴഞ്ഞു പോകും. നമ്മൾ എന്തിനാണ് തമ്മിൽ സ്നേഹിക്കണമെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞത്, ലോകം നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് അറിയട്ടെ. രണ്ടാമത് പൗലോസ് പറഞ്ഞു, ദൈവസ്നേഹത്തിൻ്റെ ആഴം, നീളം, വീതി, ഉയരം സകല വിശുദ്ധന്മാരോടും കൂടെ ചേർന്ന് നിങ്ങൾ പഠിക്കട്ടെ. ആകയാൽ ദൈവസ്നേഹത്തിൻ്റെ ആഴം അറിയുവാനും നാം ലോകത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് അറിയേണ്ടതിനും തമ്മിൽ സ്നേഹിക്കണം. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. നല്ല വാക്കാണ് ദൈവമക്കളെ. ആ വചനത്തിൻ്റെ ആഴം എൻ്റെ ഹൃദയത്തിൽ തട്ടിയപ്പോൾ ഞാൻ ആകമാനം എടുത്തു നോക്കിയിട്ട് 101% പോലും ദൈവം മുൻപാകെ അത് ഏറ്റുപറയാൻ യോഗ്യതയില്ല എന്ന് എനിക്ക് ഞാൻ എന്നോട് തന്നെ ഏറ്റുപറയാൻ തുടങ്ങി. നമ്മൾ സ്നേഹിക്കുമെന്നുള്ളത് സത്യമാണ്. നമ്മെ സ്നേഹിക്കുന്നവരെ നാം സ്നേഹിക്കും. നമ്മോട് കരുണ കാണിക്കുന്നവരോട് നാം കരുണ കാണിക്കും. അത് മനുഷ്യമാണ്, അത് പ്രകൃതിയുടേതാണ്, അത് സ്നേഹിതർ തമ്മിലുള്ളതാണ്, അത് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ളതാണ്. എന്നാൽ യേശുവിൻ്റെ സ്നേഹമോ അതിരില്ലാതെ, പരിമിതിയില്ലാതെ, മാനദണ്ഡമില്ലാതെ, അനാദി നിത്യ തുടങ്ങി ഭാവി നിത്യത വരെയും യേശുവിൻ്റെ സ്നേഹം നമ്മെ പിന്തുടരുന്നു. ആ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ് ചിന്തിക്കേണ്ടത്. ഒന്ന്, തന്റെ പുത്രനെ തരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു. പലപ്പോഴും ഈ വാക്കിന്റെ ആഴം നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. വർഷങ്ങൾക്ക് മുൻപ് മാരാമൺ കൺവെൻഷനിലെ മർത്തോമായിലെ മെത്രാപ്പോലിത്ത ആ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഒരു യാദൃശ്യമായൊരു സീഡി ഞാൻ കേട്ടു. ഞാനും പലപ്പോഴും ഇതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട അദ്ദേഹം ആ വാക്കിനു പ്രാധാന്യം കൊടുത്തുകൊണ്ട് താൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ വളരെ ആഴത്തിൽ ചിന്തിച്ചു. തൻ്റെ കാറിൽ താൻ യാത്ര ചെയ്തു പോകുമ്പോൾ തൻ്റെ തൊട്ടുമുമ്പിലുണ്ടായിരുന്ന കാറിൻ്റെ പിൻവശത്ത് ഒരു വാക്കെഴുതി വെച്ചിരിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് അവനെ തരുവാൻ തക്കവണ്ണം പിതാവ് ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനും പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിലും ആ ഭക്തനായവൻ്റെ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ ഞാൻ ആഴത്തിൽ ചിന്തിച്ചു. ദൈവമക്കളെ, നാം മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഒറ്റ വാക്കിൽ ഇതൊക്കെ പറഞ്ഞു തീർക്കാം. സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധന പത്രമായ മശിഹാ തമ്പുരാനെ താണ ലോകത്തിലേക്ക് എറിഞ്ഞ് മാനകുലത്തിന്റെ അകൃത്യങ്ങളും പാപങ്ങളും അവന്റെ മേൽ ചുമത്തി ഒരാകൃത്യാകം എന്ന വണ്ണം ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഏൽപ്പിച്ചു കൊടുത്ത് അവന്റെ കാൽവരിയുടെ പരമയാഗത്താൽ പർദീസയുടെ വാതിൽ തുറന്നു തന്നത് പിതാവിന് നമ്മോടുള്ള സ്നേഹമാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ ഈ സ്നേഹം ഞാൻ നോക്കിട്ട് തിരുവഴുത്തിലെ ഏറ്റവും വലിയ സ്നേഹം തന്റെ ഏകജാതനായ പുത്രനെ തന്നതാണ്. ഒരു ഇംഗ്ലീഷുകാരനായ മിഷറിയെ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കത്തില്ലായിരുന്നു. തന്നെ പിതാവ് യേശുവിനെ തന്നു എന്നൊരൊറ്റ വാക്ക് പറഞ്ഞു പോകുമായിരുന്നു. താൻ വിവാഹം കഴിച്ചു. 10-14 വർഷത്തോളം തനിക്ക് മക്കളുണ്ടായിരുന്നില്ല. താൻ വളരെ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് തനിക്കൊരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. ആ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ കുഞ്ഞിനെ തറയിൽ വയ്ക്കുകയില്ല. പലപ്പോഴും അവൻ്റെ അമ്മ വഴക്കുണ്ടാക്കിയാണ് വാങ്ങി അവനെ കുളിപ്പിക്കുകയും അവന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. താൻ മീറ്റിങ്ങിലായിരിക്കുമ്പോഴും യാത്രയിലായിരിക്കുമ്പോഴും ഓഫീസിലായിരിക്കുമ്പോഴൊക്കെയും ഈ കുഞ്ഞിൻ്റെ രൂപം മനസ്സിൽ തിങ്ങി നിറയും. പകലുള്ള സമയമെല്ലാം ഒഴിവുള്ളപ്പോഴെല്ലാം ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി താൻ സന്തോഷിക്കും. കാര്യം 14 വർഷത്തോളം മക്കളുണ്ടാകാതിരുന്ന് ഒരു കുഞ്ഞുണ്ടായതാണ്. താൻ ഒരു ലോക പ്രശസ്തനായ മിഷറിയായിരുന്നു. പലപ്പോഴും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം പറയാറുണ്ട്. പക്ഷേ ഇത് ഈ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഗ്രഹിച്ചില്ല. നാളുകൾ പലത് കടന്നുപോയി. ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒരു വലിയ കഷ്ടതയുടെ അവസ്ഥ തനിക്കുണ്ടായി.
താനൊരു സംഭവം കണ്ടു. താനും ഇങ്ങനെ തനും വൈഭവം കൂടെ ഒരു സന്ധ്യായാമത്തിൽ ലണ്ടൻ പട്ടണത്തിൽ കൂടെ ഇങ്ങനെ കുതിരവണ്ടി ഓടിച്ചുകൊണ്ട് പോകുകയാണ്. അങ്ങിങ്ങായി മഞ്ഞ് വീണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സന്ധ്യാസമയം തൻ്റെ കുതിരവണ്ടിയിൽ പുറയിൽ അമ്മയും കുഞ്ഞും കൂടെ ചേർന്ന് പിടിച്ചിരിക്കുന്നു. താനാണ് കുതിരവണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ കാട്ടുചെന്നായ്ക്കൾ വട്ടം കൂടി. ആ ചെറിയ അരണ്ട ആ ഇരുട്ട തുടങ്ങി ചെറിയ വെളിച്ചം മാത്രമേ ഉള്ളൂ. കാട്ടിച്ചെന്ന ഈ കുതിരവണ്ടിയിലുള്ള കുതിരയെ ആക്രമിക്കാൻ അതിൻ്റെ ചുറ്റും കിടന്ന് ഓടാൻ തുടങ്ങി. താൻ അതിവേഗം ഈ ചെന്നായിയുടെ കാട്ടിച്ചെന്നായിയുടെ അധീനതയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഈ കുതിരവണ്ടി അതിവേഗം ഓടിച്ചുകൊണ്ടേയിരുന്നു. കുതിരവണ്ടി ഇങ്ങനെ ഓടിച്ചു. അടുത്ത വനപ്രദേശം വിട്ട് അടുത്ത ഗ്രാമത്തിലെത്തുവാൻ അതിവേഗം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ കുതിര ഓടി ഒരു വലിയ കല്ലിന്റെ മേളിൽ കൂടെ കയറിയിട്ട് ഈ അമ്മയുടെ കുഞ്ഞിൽ കയ്യിലിരുന്ന കുഞ്ഞങ്ങ് തെറിച്ചുപോയി. കുതിരവണ്ടിയിൽ നിന്ന് അകലത്തിലേക്ക് തെറിച്ചുപോയി. കുതിരയുടെ പിന്നാലെ ഓടി വന്ന ഈ ചെന്നായ്ക്കൾക്ക് ഈ കുഞ്ഞിനെ കിട്ടി. കരണകൂടാതെ അത് അവനെ കടിച്ചു കീറി. അവൻ്റെ രക്തം തെറിച്ചു. അമ്മ കരയുന്നു, അദ്ദേഹവും കരഞ്ഞുകൊണ്ടേയിരുന്നു. രാത്രിയുടെ യാമമാണ്. അയ്യോ എൻ്റെ കുഞ്ഞേ, എൻ്റെ കുഞ്ഞേ, തേച്ചു പറഞ്ഞു കരഞ്ഞുകൊണ്ട് താൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. പെട്ടെന്ന് ഭാര്യ തന്നെ തട്ടിയെഴുന്നേൽപ്പിച്ച് എന്തുപറ്റി, എന്താണ് ഇതിൻ്റെ കാരണം? അയ്യോ എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്തു ചോദിച്ചു. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ഉണർത്തി അദ്ദേഹത്തെ കാണിച്ചു. എന്താ സംഭവിച്ചത്? ഇടി നമുക്കൊരു വലിയ അനർത്ഥം വരാൻ പോകുന്നു. നമ്മുടെ യാത്ര മധ്യേ നമ്മുടെ കുതിരവണ്ടിക്ക് നേരെ വന്നൊരു ചെന്ന നമ്മുടെ കുഞ്ഞിനെ കടിച്ചു കയറി. അവൻ ഡാഡി 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 എന്ന് വിളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. വലിയ അനർത്ഥം വരാൻ പോകുന്നു. നമുക്ക് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാം. ഭാര്യയും ഭർത്താവും കട്ടിലിന്റെ സമീപത്ത് ഇരുന്നു കൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ പലതു കടന്നു. രാത്രിയുടെ യാമത്തിൽ ഒരു ദിവസം യേശു പിതാവ് തന്നോട് ചോദിച്ചു, നിന്റെ കുഞ്ഞിനെ കാട്ടിച്ചെന്ന കടിച്ചു കീറുന്നത് നീ ഒരു സ്വപ്നത്തിൽ കണ്ടപ്പോൾ നീ ഇത്ര വ്യാകുലനാണെങ്കിൽ 1900 വർഷങ്ങൾക്കപ്പുറം എന്റെ ഏകജാതനെ താണ ലോകത്തിൽ അയച്ചിട്ട് കാട്ടിച്ചെന്ന അവനെ കടിച്ചു കീറി അവൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, പിതാവേ നീ എന്നെ കൈവിട്ടു കളഞ്ഞുവോ? ചോദ്യത്തിന്റെ മുമ്പിൽ ആ മിഷറിയുടെ ഹൃദയം തകർന്നു. തനിക്ക് മനസ്സിലായി യേശുവിൻ്റെ സ്നേഹത്തെക്കാൾ വലുത് പരിശുദ്ധ പിതാവിൻ്റെ സ്നേഹമാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം പിതാവ് ലോകത്തെ സ്നേഹിച്ചു. നിങ്ങളതിൻ്റെ ആഴം ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? സ്വന്തം മനസ്സാക്ഷിയെ നിലനിർത്തിയിട്ട് ചോദിച്ചാട്ട് യേശു പറഞ്ഞ വാക്ക് ഏതാണെന്നറിയാമോ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. നാം കാട്ടേണ്ട സ്നേഹം അത് അഗാപ്പിയാണ്. അതിനില്ലാതെ പരിമിതിയില്ലാതെ തൻ്റെ ഏകജാതനായവനെ നമുക്ക് തന്ന സ്നേഹം. ആ മിഷറി തൻ്റെ പിൽക്കാല ചരിത്രത്തിൽ എഴുതി ചേർത്തു, ഞാൻ കണ്ടെത്തിയതിൽ ഏറ്റവും വലിയ സ്നേഹം എൻ്റെ പരിശുദ്ധ പിതാവിൻ്റെ സ്നേഹമാണ്. 14 വർഷം മക്കളുണ്ടാകാതിരുന്ന് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി കരഞ്ഞതിൻ്റെ ഫലമായി തനിക്ക് ലഭിച്ച ആൺകുഞ്ഞിനെ കാട്ടിച്ചെന്ന കടിച്ചു കീറുന്ന ഒരു ദുർസ്വപ്നം കണ്ടിട്ട് പ്രാണൻ വിറച്ച് അലറി കരയുന്ന ആ മനുഷ്യനോട് ദൈവം ചോദിച്ചു, നിന്റെ കുഞ്ഞ് ചെന്ന കടിച്ചു കീറുന്ന കണ്ടിട്ട് നീ അർദ്ധരാത്രിയിൽ അലറി വിളിക്കുന്നുവോ? 1900 വർഷങ്ങൾക്ക് മുൻപ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ മാനവരാശിയുടെ ആകൃത്യം ചുമന്നുകൊണ്ട് നഗ്നത മറപ്പാൻ മാത്രം വസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ എന്റെ സിംഹാസനത്തെ നോക്കി എന്നോടൊരു ചോദ്യം ചോദിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ട് കളഞ്ഞതെന്ന്. ആരുടെ സ്നേഹമാണ് വലുത്? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാട്ട്, നമ്മെ സ്നേഹിച്ച സ്നേഹം എത്ര ആഴമാണ്? തൻ്റെ ഏകജാതനായ പുത്രനെ തന്നുകൊണ്ടാണ് നമ്മുടെ കർത്താ പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചത്. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഇതനാദി നിത്യതയിൽ തുടങ്ങി ഭാവി നിത്യത വരെ തുടരുന്നതാണ്. ലോകസ്ഥാപനത്തിന് മുൻപേ ആ സ്നേഹം എന്നെ വീണ്ടെടുത്തു. ലോകസ്ഥാപനത്തിന് മുൻപേ ആ സ്നേഹം എന്നെ തിരഞ്ഞെടുത്തു. ഭാവി നിത്യതയിൽ പുതിയ യെരുശലേം എന്ന നഗരത്തിന്റെ കവാടങ്ങളെ തുറന്ന് ഞാൻ എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ആ നിത്യ സ്നേഹത്തിന്റെ പൂർണ്ണത കണ്ടെത്തും. അത് ആശ്വാസമായും തേജസ്സായും നമ്മിൽ വെളിപ്പെട്ടു വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം തൻ്റെ ഏകജാതനായ പുത്രനെ തന്നുകൊണ്ടാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചാട്ടെ, ചില വീടുകളിലൊക്കെ ചെന്നിട്ട് ഇക്കാലത്ത് മോനെ ഒരാളെ സുവിശേഷ വേലയ്ക്ക് വിടാമോ എന്ന് ചോദിച്ചാൽ പോലും എൻ്റെ പൊന്നച്ചായ അങ്ങേ പഞ്ചായത്തില് അവിടെ 6 പിള്ളേരുള്ള വീടുണ്ട്, അവിടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കാൻ പറയും. കണ്ടിട്ടില്ലേ?
പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ പഴയകാല ദുരിത ബുദ്ധി ഒന്നും തന്നെ ഇല്ല. എത്രയോ മാന്യതാ വാഹനങ്ങളുണ്ട്, വിശ്വാസ വീടുകളുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, നല്ല വസ്ത്രമുണ്ട്. ലോകത്തിൽ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയ്ക്കുള്ളതിനേക്കാളും മാന്യതയും സമാധാനവും വിശുദ്ധന്മാർക്കുണ്ട് ദൈവമക്കളെ. എന്നാ പോലും വരാൻ പറഞ്ഞാൽ ഉടനെ പറയും അടുത്ത പഞ്ചായത്തിൽ നിന്ന് പിടിച്ചോളാം. ഞാനൊരിക്കൽ ഒരാളെ വരട്ടി, ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ, നാം എന്റെ കാല് പിടിച്ചു. എന്റെ പൊന്നുവാസപ്പച്ച, ദ്രോഹിക്കരുത്, ദ്രോഹിക്കരുത്, വേറെ എന്ത് വേണേലും ചെയ്യണം, വാഗൊണ്ട് പറയ പോലും അരുത്. അയ്യോ, അവിടെ ഇഷ്ടം പോലെ മറ്റുള്ളവരുണ്ട്, അഞ്ചു ആറും പിള്ളേരുള്ള വീടുണ്ട്, അവിടെ ഒന്ന് കൈവച്ചു പ്രാർത്ഥിച്ചേച്ച് രണ്ടുപേരെയും കൊണ്ട് പൊക്കോളാനാ പറയുന്നത്. ഓർത്തു നോക്കണമേ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുവാൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കുവാൻ അധർമ്മികളും പാപികളുമായ നമുക്ക് വേണ്ടി അവനെ അയച്ചു തന്ന നമ്മുടെ പരിശുദ്ധ പിതാവിന്റെ സ്നേഹം എത്ര വലുത്. നന്ദിയുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ആ സ്നേഹമല്ലേ ഏറ്റവും വലിയ സ്നേഹം? അതേ സഹോദരങ്ങളെ, പിതാവിന്റെ സ്നേഹമാണ് ഏറ്റവും വലിയ സ്നേഹം. നമുക്ക് മാനുഷ്യബുദ്ധിക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. രക്ഷകൻ അനുഭവിച്ച കഷ്ടതയുടെ ആഴങ്ങൾ ചിന്തിച്ചാൽ നമ്മുടെ ഹൃദയം തകർന്നു പോകും. ഞാനൊരു ദിവസം ദുഃഖ വെള്ളിയാഴ്ച, ഒരാഴ്ച ആ മുഴുവൻ മീറ്റിംഗ് ആണല്ലോ, ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ യേശുവിന്റെ ക്രൂശ് മരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരമ്മ ബാക്കിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞ് അവർ വീട്ടിൽ പോയ ശേഷം അവർക്ക് പെട്ടെന്ന് ശ്വാസംമുട്ടലുണ്ടായി. അവർ വിശ്വാസ വീട്ടിൽ പോയി ചൂടുവെള്ളമൊക്കെ കുടിച്ചേച്ച് അവിടെ കിടന്നു. പോയി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അവർക്ക് ശാരീരികമായ ഒരു വിടുതലുണ്ടായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്ലീസ് അച്ചായ, ദയവായി ഇനി അത്രയും ആഴത്തിൽ അത് പറയരുത്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? എൻ്റെ ഹാർട്ട് അടിയങ്ങ് നിന്നുപോയി, ശ്വാസം നിലച്ചുപോയി. അയ്യോ, യേശു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അധർമ്മിയും പാപിയുമായ എന്റെ ഉദ്ധാരണത്തിന് രക്ഷകന്റെ കൈകളിൽ ആണികളേറ്റുന്നു. എന്റെ കാലുകൾ നീതിയുടെ പാതയിൽ വരുവോ, രക്ഷകന്റെ കാലുകളിൽ ആണിയേറ്റുന്നു. എനിക്ക് തേജസ്സിന്റെ കിരീടം തരുവാൻ അവന്റെ തലയിൽ മുൾക്കിരീടമേറ്റുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അധർമ്മിയായ എന്റെ പ്രാർത്ഥന പിതാവ് അംഗീകരിക്കേണ്ടതിന് അവന്റെ മുഖം നിന്നെ കേൾപ്പിച്ചു കൊടുത്തെന്ന് ബൈബിൾ പറയുന്നു. ദൈവമക്കളെ, സ്നേഹം എത്ര ആഴമാണ്! ഇതാണ് ദൈവം മനുഷ്യരോട് കാണിച്ച സ്നേഹം. ആകയാൽ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. കർത്താവ് നമ്മെ, ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? നമ്മുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്പൂണിനകത്തുള്ളതേ ഉള്ളൂ. ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെന്നാൽ നമുക്ക് ചന്ദനം തൊടാൻ തരുന്ന പോലെ ഇത്രയും തരും, ഇത്രയും മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, യഗാപ്പേ എന്ന് പറയുന്ന സ്നേഹത്തിനകത്ത് വാത്സല്യവും പരമാർത്ഥതയും. ചിലര് ചിരിക്കുന്നത് കണ്ടിട്ടുള്ളൂ, ഒന്ന് വാ തുറന്ന് ചിരിക്കത്തുപോലുമില്ല. ഒരു 7 mm ചിരിയുണ്ട് ഒരു സൈഡ് കൊണ്ട്, കണ്ടിട്ടില്ലേ? എന്താണെന്ന് ചിരിച്ച നല്ലതാണ്. ഞാൻ ഈയിടെ ഒരു ബുക്ക് വായിച്ചപ്പോഴേ, മനുഷ്യന് വണ്ണം വെക്കാനും ആയുസ് കിട്ടാനും നന്നായി ചിരിക്കുന്നത് നല്ലതാണെന്ന്. ദൈവമക്കളെ, ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കണേ, വലിഞ്ഞു മുറിഞ്ഞിരിക്കരുത്. നമ്മൾ ഈ വലിഞ്ഞു മുറിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ മുഖത്തെ 16 muscles ഇങ്ങനെ വലിഞ്ഞു നിൽക്കുകയാണ്. കണ്ടിട്ടില്ലേ? ടെൻഷൻ അടിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കും. നമ്മൾ തുറന്നുനിന്ന് ചിരിക്കാമോ, ഈ മസിൽസ് എല്ലാം അങ്ങ് ലൂസാകും. അപ്പം നിങ്ങൾക്ക് ആരോഗ്യവും കിട്ടും, നിങ്ങൾക്ക് വണ്ണവും കിട്ടും. നിങ്ങൾ ബ്രസീലിലെ ചക്കക്കുരു ഒന്ന് മേടിച്ച് തിന്നണ്ട, പകരം ഹൃദയത്തിൽ സന്തോഷത്തോടെ മനസ്സാനന്ദിച്ച് അങ്ങ് ജീവിച്ചാൽ മതി. അപ്പം നമ്മുടെ മസിൽസ് എല്ലാം ലൂസാകും, ആയുസ്സും കിട്ടും, വണ്ണവും കിട്ടും. അപ്പോൾ ഓർത്തു കൊള്ളണം സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയിലെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഇടയ്ക്കൊക്കെ ഓർക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം തുറന്നു പറയാം സഹോദരങ്ങളെ, ഞാൻ ഇന്ന് വരെ നരകത്തിൽ പോകുന്നൊരു ചിന്ത ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. നരകത്തിൽ പോകുമെന്നോ നിത്യനരകത്തിന് ഞാൻ അവകാശിയാകുമോ എന്നോ ചിന്തിച്ചിട്ടില്ല. ജീവിതത്തിൽ ഏതെങ്കിലും തെറ്റുകളോ കുറവുകളോ അല്ലെങ്കിൽ ദൈവഹിതത്തിന് അന്യപ്പെട്ടത് നിരൂപിക്കുകയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ രാത്രിയുടെ രാമങ്ങൾ യേശുവിന്റെ മുറിപ്പാടോൽക്കുമ്പോൾ ഉള്ളം വിറയ്ക്കും. കർത്താവായ യേശു മരണം വിട്ടു ഉയർത്തുവന്ന രംഗം നിങ്ങൾക്കറിയാമോ? ശിഷ്യന്മാർ യേശുവിനെ കണ്ടിട്ട് ഭൂതമാണ്, ഭൂതമാണ്, യേശു കൈനീട്ടി കാണിച്ചു. യേശു തന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? വരുവിൻ, ഞാൻ കടലിന്റെ മീതെ നടന്ന് കാണിക്കാമെന്നാണോ പറഞ്ഞത്? 2 apples കൊണ്ടുവരുവിൻ, ഞാനത് 25,000 ആക്കാമെന്നാണോ പറഞ്ഞത്? 1 മരിച്ചവനെ കൊണ്ടുവരുവിൻ, ഞാൻ ഉയർപ്പിക്കാമെന്നാണോ പറഞ്ഞത്? അല്ല. നോക്കുവിൻ, എന്റെ കൈകാല് കണ്ടില്ലേ? എന്റെ കയ്യിലെ മുറി കണ്ടില്ലേ? ഞാൻ യേശുവാണ്, ഞാൻ യേശുവാണ്. ആ മുറിവാണ് യേശുവിന്റെ അടയാളം. മരണം വിട്ടു ഉയർത്തുവന്ന മശിഹാ തമ്പുരാൻ താൻ യേശുവാണെന്ന് കാണിച്ചത് കയ്യിലെയും കാലിലെയും മുറിവാണ്. പ്രിയ ദൈവമക്കളെ, ആരാണ് ഈ മുറി വരുത്തിയത്? മശിഹായുടെ മുറിവേൽക്കുന്നതിന് 700 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, നമ്മുടെ അകൃത്യ നിമിത്തം അവൻ മുറിവേറ്റു.
നമ്മുടെ പാപനിമിത്തം അവൻ തകർന്നു പോയി. ആകയാൽ ദൈവസ്നേഹത്തിന്റെ ആഴം പഠിക്കുമ്പോൾ അത് അനാദി നിത്യതയിൽ ആരംഭിച്ച് ഭാവി നിത്യത വരെ തുടരുന്നതാണ്. നമുക്ക് അതിവേഗം നമ്മുടെ ചിന്താ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ദൈവസ്നേഹത്തിന്റെ രണ്ടാമത്തെ വശം, തന്റെ ഏകജാതനായ പുത്രനെ തന്നു. ദൈവപിതാവിനോട് സ്നേഹമുണ്ടോ? എല്ലാ ദിവസവും പിതാവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾ ലണ്ടനിൽ പോയാൽ അവിടുത്തെ മഹാന്മാരുടെ ശവകുടീരത്തിനിടയിൽ, അവിടെ ഐസക് ന്യൂട്ടന്റെ ശവകുടീരമുണ്ട്. അവിടെ ഇങ്ങനെ അനേക ശവകുടീരത്തിനിടയിൽ ആ ശവകുടീരം സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ലോകമനുഷ്യരെ, മാനവരാശിയെ, നിന്റെ സൃഷ്ടാവായ ദൈവം നിന്റെ ഉദ്ധാരണത്തിന്, നിന്റെ പുരോഗമനത്തിനായി ഐസക് ന്യൂട്ടൻ എന്നൊരു മഹാനെ ലോകത്തിൽ അയച്ചു തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കാൻ. കാരണം എന്ത്? ഇന്നായിരിക്കുന്ന എല്ലാ ശാസ്ത്രീയ പുരോഗമനത്തിനും അടിസ്ഥാനം പാകിയത് സർ ഐസക് ന്യൂട്ടനാണ്. ലണ്ടൻ പട്ടണത്തിൽ തന്റെ ശവകൂടീരത്തിനടുക്കൽ മാനവരാശി ദൈവത്തെ സ്തുതിക്കണം. കാരണം ഐസക് ന്യൂട്ടനെ ലോകത്തിൽ ദൈവം തന്ന് അനേക കാര്യം കണ്ടുപിടിച്ചെന്ന് ലണ്ടൻ പട്ടണത്തിൽ എഴുതി വെച്ചെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ ശ്രോതാക്കളെ, 1900 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ഉദ്ധാരണത്തിനായി മരക്രൂശിലേക്ക് അയച്ച നമ്മുടെ പരിശുദ്ധ പിതാവിനെ, യേശുവിനെ നമുക്ക് ദാനമായി തന്നതോർത്ത് എല്ലാ ദിവസവും പ്രഭാതത്തിൽ കരങ്ങൾ ഉയർത്തി അവനെ സ്തുതിക്കാം. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ എൻ്റെ പിതാവ് നമ്മോട് കാണിച്ച, അല്ലെങ്കിൽ നമ്മുടെ പിതാവ് നമ്മോട് കാണിച്ച സ്നേഹം എപ്പോഴും ഓർമ്മയിൽ ഇരുന്നു കൊള്ളയാണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം സഹോദരങ്ങളെ. ഈ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നാം പാപികളും ശത്രുക്കളും ഒക്കെ ആയിരിക്കുമ്പോൾ തക്ക സമയത്ത് ജീവനെ തരുന്ന സ്നേഹമാണ്. റോമാ ലേഖനം 5:8 വായിച്ചാൽ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നല്ലൊരു വാക്കാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പാപികളായിരിക്കുമ്പോൾ, ദോഷികളായിരിക്കുമ്പോൾ, ശത്രുക്കളായിരിക്കുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം, ഒന്നുകൂടെ ആ വാക്യം വായിച്ചാട്ടെ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കയാൽ, നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ. സഹോദരങ്ങളെ, നമ്മൾ പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കാൻ, എന്നാൽ ഈ സ്നേഹം നമ്മൾ ആന്ധ്ര തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാം. MGR മരിച്ചപ്പോൾ 1000 ആത്മഹത്യ ചെയ്തു ആ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട്. ജയലളിതയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ 100 ആളുകൾ മരിച്ചു. ആഴമായ സ്നേഹം കൊണ്ടങ്ങ് ചെയ്യുന്നതാണ്. നമ്മുടെ കർത്താവായ യേശു മാനവകുലത്തിന്റെ അകൃത്യങ്ങളെ ചുമന്നുകൊണ്ടാണ് മരിച്ചത്. മെസ്സിയായുടെ ക്രൂശുമരണം പഠിച്ചാൽ പല വാക്കുകളിലാണ് എഴുതിയിരിക്കുന്നത്. ഇബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, അവന്റെ ദേഹം എന്ന തിരശീല ചീന്തി. ഇസ്യാ പ്രവാചകൻ പറഞ്ഞു, അവനെ എറിഞ്ഞ് തകർത്തു കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, അവന്റെ മേൽ ദൈവം ന്യായവിധി വരുത്തി. പല വാക്കുകളാണ് എഴുതിയിരിക്കുന്നത്. തക്ക സമയത്ത് നമുക്ക് വേണ്ടി മരിക്കിയാൽ നമ്മോടുള്ള സ്നേഹം കാണിച്ചു. അപ്പോൾ അതിൻ്റെ പിന്നിൽ ത്യാഗം എന്നൊരു വാക്കുണ്ട്. ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞല്ലോ, അഗാപ്പേ എന്ന സ്നേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് ത്യാഗമുണ്ട്. ദൈവമക്കളെ, ത്യാഗം ത്യാഗം എന്നുള്ള മലയാള വാക്ക് നമുക്ക് വലിയ പരിചയമൊന്നുമല്ല. ആണോ? കാരണം നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ത്യാഗ മനോഭാവം ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് സമൃദ്ധി, ഉല്ലാസം, ഉയർച്ച, ഉന്നതമായ ആ ലക്ഷ്യം വെച്ച് അങ്ങനെ കഴുകം പറക്കുന്ന പോലെ പറക്കുന്ന പ്രവണതയുള്ളത് കൊണ്ട് ത്യാഗമെന്ന് കേൾക്കുമ്പോൾ പലരും ഇപ്പോഴാണ് എഴുന്നേറ്റേക്കുന്നത് ഈ ത്യാഗം എന്നുള്ള വാക്ക് കേട്ടപ്പോൾ. ത്യാഗമുണ്ട്. അഗാപ്പേ എന്ന സ്നേഹത്തിൻ്റെ പിന്നിൽ ത്യാഗം. ത്യാഗം എന്ന വാക്കിന് 2 വശങ്ങളുണ്ട്. ശ്രദ്ധിച്ചാട്ട, അഗാപ്പേ എന്ന ആ സ്നേഹത്തിൻ്റെ പിന്നിൽ ത്യാഗമുണ്ട്. ത്യാഗത്തിന് 2 വശമുണ്ട്. ഒന്ന്, മറ്റൊരുവന്റെ ഉദ്ധാരണത്തിന് വേണ്ടി താനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് താണിറങ്ങി വന്ന് അവനോടൊപ്പം എത്തിച്ചേരുന്ന പ്രവണതയ്ക്ക് ത്യാഗമെന്ന് പറയാം. ഒരാൾ ഉയർന്ന സ്ഥാനത്തിരിക്കുകയാണ്, അവനോടൊപ്പം ഇറങ്ങിച്ചെല്ലണം. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു മഹാൻ ഒരു ദിവസം സന്ധ്യാസമയത്ത് തൻ്റെ റിസർച്ച് സെൻറ്ററിൽ നിന്ന് താൻ ഇങ്ങനെ പോവുകയായിരുന്നു. വഴിയരിയിൽ ഇരുന്ന ഒരു ഭിക്ഷക്കാരൻ ആളറിയാതെ പറഞ്ഞു, സാറേ എനിക്ക് വല്ലതും തരാമോ? താൻ പെട്ടെന്ന് തൻ്റെ കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങിയിട്ട് അടുക്ക് ചെന്ന് പോക്കറ്റെല്ലാം തപ്പി. താനൊരു തമാശക്കാരനാണ്, പോക്കറ്റൊക്കെ തപ്പി 10 പൈസ കിട്ടിയില്ല. അപ്പം താൻ പറഞ്ഞു, എടാ സ്നേഹിത, എൻ്റെ കൈ പൈസയൊന്നുമില്ലടാ,
ഇനി ഞാൻ വരുമ്പം തരാം, നീ എന്നെ ഒന്ന് ഓർപ്പിച്ചാൽ മതിയടാ എന്ന് പറഞ്ഞ് തോളത്തൊരു കൊട്ടു കൊട്ടി. എടാ സ്നേഹിത, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഇനി ഞാൻ വരുമ്പം നിനക്ക് തരാം കേട്ടോ. നിന്ന് തോളത്ത് കൊട്ടിയിട്ട് പോകുമ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങേ ആരാണ്? എടാ ഞാൻ ആൽബർട്ട് അനസ്റ്റിനും. ആൽബർട്ട് അനസ്റ്റിനും? അയ്യോ അങ്ങേന്റെ സ്നേഹിതനാണോ? സാറേ എനിക്ക് 10 പൈസ പോലും തരണ്ട. ദരിദ്രനായ എന്നെ കണ്ടിട്ട് വാഹനമൃഗത്തിൽ നിറങ്ങി എന്റെ അടുക്കൽ വന്ന് എന്റെ തോളത്ത് കൊട്ടി എന്നെ അങ്ങ് സ്നേഹിത എന്ന് വിളിച്ചില്ലേ? തെരുവുനായുടെ വില പോലുമില്ലാതെ മറ്റുള്ളവരുടെ ദയ കൊണ്ട് ഞാൻ ഭിക്ഷയാചിച്ച് ജീവിക്കുന്ന എന്നെ മഹാനായ അങ്ങ് സ്നേഹിത എന്ന് വിളിച്ചില്ലേ? നാളെ മുതൽ ഞാൻ എല്ലാവരോടും പറയും, മഹാനായ ആൽബർട്ട് അനസ്റ്റിൻ എന്റെ സ്നേഹിതനാണ്. ത്യാഗം എന്ന് പറയുമ്പോൾ ദൈവമക്കളെ രണ്ടു വശമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉയർന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരുവന്റെ ഉദ്ധാരണത്തിന് താണവസ്ഥയിൽ ഇറങ്ങി വരണം. എല്ലാവരെ കൊണ്ടും അതൊന്നും കഴിയുന്ന കാര്യമല്ല ദൈവമക്കളെ. അയ്യോ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളതിന് മറ്റുള്ളവരുടെ മുൻപിൽ എങ്ങനെയെങ്കിലും ചവിട്ടിക്കയറാനേ നമ്മൾ നോക്കും. ഞാൻ സ്ഥലം പറയുന്നില്ല, ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് പോയി പാർക്കുകയാണ് ഒരു കൺവെൻഷൻ സമയത്ത്. അപ്പോൾ അവിടെ ഞായറാഴ്ച രാവിലെ ആരാധന സമയം, ഫെയ്ത്തോമിൽ താമസിക്കാൻ സൗകര്യമില്ലാഞ്ഞതുകൊണ്ട് ഞാനൊരു വീട്ടിലാണ് താമസിച്ചത്. ആ ദേശത്തിലെ വലിയ പ്രഭുവായ ഒരാളാണ്, വലിയൊരു സമ്പന്നൻ, 1000 ഏക്കർ തോട്ടമുള്ള ഒരു വലിയ ധനികനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. ഞായറാഴ്ച രാവിലെ ഞാൻ അവിടെ ഇരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയും പ്രോ ബൈബിളോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള അമ്മച്ചിയും മരുമക്കളും ഒക്കെ വിശ്വാസ വീട്ടിൽ ഭക്ഷണ ക്രമീകരണത്തിനായി പോയിരിക്കുകയാണ്. ആ അപ്പച്ചന് ഒരു 65-70 വയസ്സ് പ്രായമെങ്കിലും കാണും. ഇത്ര കഴിഞ്ഞപ്പോൾ ഒരു വയോധ്യനായ ബലഹീനനായ ഒരു മനുഷ്യൻ വന്ന് കൊട്ടി ബെല്ലടിച്ചു. ബെല്ലടിച്ചാണ് ഇദ്ദേഹം ഇറങ്ങി വന്ന് വെച്ച് പറഞ്ഞു, ആ അയ്യോ വന്നാട്ടെ, വന്ന് ഇരുന്നാട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഈ മുതലാളി പതിയെ ഇദ്ദേഹത്തെ കയറ്റി അവിടെ സെറ്റിയിൽ ഇരുത്തു. അപ്പൊ അദ്ദേഹം വരച്ചോണ്ട് മുതലാളി എന്ന് പറഞ്ഞ് വിളിച്ച് നീക്കി, അവിടെ കയറി ഇരുന്നാട്ടെ എന്ന് പറഞ്ഞു. ഇത്ര കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വിശ്വാസം അവിടെ ഭയങ്കര തിരക്കാണ്, ഭീത്തുമിൽ കുളിക്കാനുള്ള സൗകര്യമില്ല, ഞാനതുകൊണ്ട് ഇവിടെ കാണുമെന്ന് കുളിച്ചോട്ടെ. അയ്യോ തണുപ്പല്ലേ, തണുപ്പത്ത് കുളിക്കാൻ ബുദ്ധിമുട്ടല്ലേ, ഒരു കാര്യം ചെയ്യാം വന്നാട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തിയിട്ട് ഈ വയോധ്യനായ മനുഷ്യൻ കിച്ചണിൽ പോയി ഒരു ബക്കറ്റ് വെള്ളം ചൂടാക്കി ഒരു അലൂമിനിയം ബക്കറ്റിൽ അത് എടുത്തുകൊണ്ട് വന്ന് ബാത്റൂമിൽ ഒഴിച്ചു കൊടുത്തിട്ട് സോപ്പും തോർത്തും കൊടുത്തിട്ട് കുളിച്ചാട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളം വിറച്ചുപോയി ദൈവമക്കളെ. നമ്മൾ പ്രിയം വരുമ്പോൾ പറക്കണം, പ്രിയം പുറകിലും നമ്മൾ മുമ്പിലോ പോകാൻ സാധ്യതയുണ്ട്. ഞാൻ കാര്യം പറഞ്ഞുകൊണ്ട് കേൾപ്പിക്കാം. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നിന്ന്, എന്താണ് ഈ അച്ഛൻ കാണിക്കുക? അച്ഛൻ എത്രയോ വലിയ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വെള്ളം കൊടുത്തു. അതിനുശേഷം കിച്ചണിൽ പോയി കുളിച്ചിട്ട് വന്നപ്പോൾ എനിക്കും ഒരു അരക്കപ്പ് കാപ്പി കിട്ടി, അദ്ദേഹത്തിനും കിട്ടി. കുടിച്ചാട്ടെ എന്ന് പറഞ്ഞ് കുടിച്ചിട്ട് അദ്ദേഹം കൈകൂപ്പി, മുതലാളി നന്ദി എന്ന് പറഞ്ഞുപോയി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛാ ഇത് ആരാ അച്ഛാ? അതേ വർഷങ്ങളായി നമ്മുടെ തോട്ടം വെട്ടിക്കൊണ്ടിരുന്ന ാണ്, ഇപ്പം പ്രായമായി, എന്ത് ചെയ്യാനൊക്കും, മക്കളൊന്നും നോക്കത്തില്ല. വർഷങ്ങളോളം ഞാന് ഈ നിലമ്പൂര് വരുന്ന കാലം തുടങ്ങിയേ നമ്മുടെ തോട്ടം വെട്ടുന്ന ജോലിക്കാരനായിരുന്നു, അതുകൊണ്ടാ ചെയ്തത്, ഞാൻ അമ്പരന്ന് പോയി ദൈവമക്കളെ. അദ്ദേഹം ഒരു വലിയ മുതലാളി, ഇദ്ദേഹം ഒരു ചെറിയ തൊഴിലാളി, ഇത് യേശുവിന്റെ സ്നേഹമാണ്. അഗാപ്പേ എന്ന സ്നേഹത്തിന്റെ പിന്നിൽ ആഴത്തിൽ ഒരു ത്യാഗമുണ്ട്. അതാണ് നമ്മുടെ യേശുവിൽ കണ്ടത്. ബൈബിൾ എടുത്തെഴുതിയിരിക്കുന്നു, സ്വർഗത്തിൽ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ബേത്ലഹേം എന്ന പട്ടണത്തിൽ യേശു ജനിച്ചത്, അത് അഗാപ്പേ ആഴമേറിയ സ്നേഹം. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഈ അഗാപ്പേ എന്ന സ്നേഹത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ത്യാഗമുണ്ട് ദൈവമക്കളെ, ത്യാഗം. ഉയർന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരാടെ നന്മയ്ക്ക് വേണ്ടി താണവസ്ഥയിൽ ഇറങ്ങി വരുന്നതിനാണ് നമ്മൾ അഗാപ്പേ എന്ന് പറയുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട വാസ്തു ഡോൺ ഒരു നാൾ തിരുവല്ല സെൻറ്റർ അവിടെ സ്റ്റേഡിയത്തിൽ മീറ്റിംഗ് നടക്കുകയാണ്. കൺവെൻഷൻ കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വാഹനം വരാൻ ഇച്ചിരി താമസിച്ചു പോയി, ബ്ലോക്കായതുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബൈബിളും എടുത്തുകൊണ്ട്, അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനല്ലേ, റോഡിൽ കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് ഒരു ഓട്ടോറിക്ഷക്കാരൻ ഒരു രോഗിയെയും കൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഈ തിരക്ക് നിമിത്തം ഓട്ടോക്കാരൻ ഇടയ്ക്ക് നിർത്തി, പിന്നെ ഓട്ടോ മേളിലോട്ട് കയറത്തില്ല. അയാൾ പഠിച്ച പണി 18 നോക്കിയാണ്. വാസ്തു ഡോൺ ഇങ്ങോട്ട് വന്നിട്ട് പിന്നിൽ നിന്ന് വേദവസ്ത്രം ചേർത്ത് പിടിച്ച് തള്ളി 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 മേളി കൊണ്ടുപോയി. തിരിച്ചിറങ്ങി വന്ന ഓട്ടോറിക്ഷക്കാരന് നന്ദി പറയണമെന്നുണ്ട്, ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് അവൻ കൈയും കാലും ഒക്കെ കാണിച്ചു പോയി. പിന്നെ നമ്മുടെ ഇടയിൽ ഒരാളോട് പറഞ്ഞു, നിങ്ങളുടെ ഒരു പാസ്റ്റർ, ഒരു അമേരിക്കക്കാരൻ എൻ്റെ ഓട്ടോ തള്ളിത്തന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ ഇന്ന സ്ഥാനത്ത് ഇരിക്കുന്നതാണ്. അപ്പോൾ ഓട്ടോക്കാരൻ അങ്ങ് ഭയപ്പെട്ടു പോയി, അയ്യോ എന്നാൽ ഞാൻ അറിയത്തില്ലായിരുന്നു, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യത്തില്ല. അദ്ദേഹം ഇംഗ്ലീഷുകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു തമാശന് താരോട്ട് വരുന്നു.
വരുന്ന ഓട്ടോ കണ്ടപ്പം കൈവച്ച് തള്ളി മേളോട്ട് കൊണ്ടുപോയി. പുഷ്പേരിയിലെ അവിടുത്തെ കയറ്റം തള്ളി അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് താൻ അങ്ങ് സെന്റർ വൈത്തോട്ട് കയറിപ്പോയി. ദൈവമക്കളെ, അഗാപ്പേ എന്ന് പറയുന്ന സ്നേഹത്തിന്റെ ഉള്ളിൽ ത്യാഗമുണ്ട്. മസിഹ തമ്പുരാനെ, അങ്ങ് സ്വർഗം വിട്ട് താണലോകത്തിൽ വന്നു. സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധന പത്രമായ മസിഹായേ, നീ എന്തുകൊണ്ട് വേഷത്തിൽ മനുഷ്യനായി ദാസന്റെ രൂപമെടുത്തെന്ന് ചോദിച്ചാൽ മസിഹ ഒറ്റ വാക്കിൽ പറയും, എന്റെ പിതാവ് മനുഷ്യനോട് കാണിച്ച സ്നേഹം അത് അഗാപ്പിയോ. അപ്പോൾ ആ അഗാപ്പയിൽ എന്തുണ്ട്? ത്യാഗമുണ്ട്. ഇനി ത്യാഗത്തിന്റെ രണ്ടാമത്തെ വശത്തേക്ക് വരാം. മറ്റൊരാളുടെ ഉദ്ധാരണത്തിനും നന്മയ്ക്കും വേണ്ടി അവരോടൊപ്പം എത്തിച്ചേർന്ന് കഷ്ടത സഹിക്കുന്ന മനോഭാവത്തിന് നമുക്ക് ത്യാഗമെന്ന് പറയാം. നമ്മളൊക്കെ കഷ്ടം സഹിക്കുമോ? മറ്റൊരാളുടെ ഉദ്ധാരണത്തിന്, അവരെ നമ്മളോടൊപ്പം ആക്കി തീർക്കുന്നതിന് ഒപ്പം ഇറങ്ങിച്ചെന്ന് അവരെ ഉദ്ധരിച്ചെടുത്ത് അവരുടെ കഷ്ടതകളിൽ സഹപാഠിയായി തീർന്ന് അവർക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്ന പ്രവണതയ്ക്കാണ് ത്യാഗം എന്ന് പറയുന്നത്. ത്യാഗം സഹിക്കാമോ? ഉയർന്ന സ്ഥാനം വിട്ട് താണിറങ്ങി വരാമോ? മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, മോശയ്ക്ക് ദൈവത്തിന്റെ ആഴമായ വെളിപ്പാടുണ്ടായപ്പോൾ ഫറവോന്റെ പുത്രിയുടെ സ്ഥാനം എന്ന മഹാപുത്രിയുടെ മകൻ എന്നുള്ള സ്ഥാനം വിട്ട്, മിസ്രയീമിലെ നിക്ഷേപം വിട്ട്, പാപസുഖങ്ങളെ വിട്ട് ജനങ്ങളോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. കാരണം മോശയുടെ ഹൃദയത്തിൽ ജനത്തോട് ആഴമായ സ്നേഹമാണ്. അപ്പോൾ അഗാപ്പേ എന്ന സ്നേഹത്തിന്റെ ഉള്ളിൽ ത്യാഗമുണ്ട്. ഈ ത്യാഗത്തിന്റെ രണ്ടാമത്തെ ദിശയിൽ വരാം. അങ്ങനെയുള്ള സ്നേഹം മനുഷ്യർക്കൊണ്ട് ദൈവമക്കളെ. അടുത്ത കാലത്ത് ഒരു ഇംഗ്ലീഷുകാരൻ, ഒരു മിഷണറി, തൻ്റെ അനുഭവം എഴുതിയ ഒരു യാദൃശ്യമായി എൻ്റെ ഒരു സ്നേഹിതൻ വാങ്ങിത്തന്നു. ചാരിതന്ന് വായിച്ചേക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, താൻ യൂറോപ്പിൽ എവിടെയോ രാജ്യം ഞാൻ ഓർക്കുന്നില്ല, പ്രശസ്തമായ ഒരു വലിയ സെമിനാരിയുടെ ഡയറക്ടറായിരുന്നു. വിവാഹം കഴിച്ച് 30 വർഷം ഒന്നിച്ച് ജീവിച്ചു, മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫ് ഒരു വളരെ മിടുക്കിയും പ്രാപ്തിയുമായ ഒരാളായിരുന്നു. പക്ഷെ അവർക്ക് മറവി രോഗം പിടിക്കപ്പെട്ടു. മറവി രോഗം പിടിക്കപ്പെട്ട് എല്ലാം മറന്നുപോയി, താൻ ആകെ കൊഴിഞ്ഞുപോയി. അപ്പോൾ തൻ്റെ കൂടെയുള്ള ആളുകൾ തന്നോട് പറഞ്ഞു, സാറേ, സാറൊരു ഉയർന്ന ആളല്ലേ, സാർ അതുകൊണ്ടൊരു കാര്യം ചെയ്താട്ട്, ഈ ആളിനെ, നമ്മുടെ ഈ ആൻറ്റിയെ നമുക്ക് എവിടെയെങ്കിലും അനാഥരെ സംരക്ഷിക്കുന്നിടത്താക്കാം, ദയവായി സെമിനാരി വിട്ട് സാറ് പോകരുത്, അത് ഈ വലിയ പ്രസ്ഥാനത്തിന് നഷ്ടമാണ്. താൻ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ താന് കൊണ്ടാക്കുന്നതിൻ്റെ തലേ രാത്രിയിൽ ദൈവം തന്നോട് ചോദിച്ചു, നിനക്ക് ഓർമ്മയുണ്ടോ 30 മുൻപ് എന്നെയും സ്വർഗീയ ദൂതന്മാരെയും വിശുദ്ധന്മാരെയും സാക്ഷ്യം നിർത്തി നീ അവളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്? വാക്ക് ഇന്നതാണ്, മരണത്താലല്ലാതെ നാം തമ്മിൽ വേർപിരിയത്തില്ലെന്ന് നീ പറഞ്ഞത് ദൂതന്മാരും കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. അകപ്പാടെ കുഴഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? മരണത്താലല്ലാതെ വേർവരത്തില്ലെന്ന് എന്നോട് പറഞ്ഞ വാക്കാ വലുത്, സെമിനാരി അല്ല വലുത്. ഓ, എന്നാൽ അങ്ങ് ചെയ്തേക്കാം, ശരി. അപ്പോൾ പിന്നെ കൂടെ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ അടുത്ത സ്നേഹിതര് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഒരു സെർവന്റിനെ നിർത്തി ആന്റിക്ക് ഭക്ഷണമൊക്കെ ക്രമീകരിച്ചു കൊടുക്കട്ടെ, സാറ് ഫ്രീ ആകുമെന്ന് പറഞ്ഞു. ആ തീരുമാനത്തിലേക്ക് എത്തി, ജോലിക്കാരെ തേടി, ഒരു നല്ല ജോലിക്കാരെ കിട്ടി. അന്ന് രാത്രിയിൽ കർത്താവ് തന്നോട് ചോദിച്ചു, കഴിഞ്ഞ 30 ഏതെങ്കിലും ഒരു ദിവസം ഒരു സെർവന്റിനെ വെച്ച് ഇവൾ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരികയോ ഇവൾ നിനക്ക് വസ്ത്രമലക്കി തരികയോ ചെയ്തിട്ടുണ്ടോ? ചോദ്യത്തിന്റെ മുമ്പിൽ 30 തിരിഞ്ഞു നോക്കിയിട്ട് മറുപടി പറഞ്ഞില്ല കർത്താവേ, ചെയ്തിട്ടില്ലെങ്കിൽ നീയും ചെയ്യണ്ട. അപ്പോൾ എന്ത് ചെയ്യണം? നീ വസ്ത്രം അലക്കി കൊടുക്കണം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. എന്തൊരു കാടാ നോക്കിക്കോണം. താൻ വീണ്ടും അതിനങ്ങ് കീഴടങ്ങി, തൻ്റെ മനസ്സും അടുത്തു. ദൈവമാണ് തന്നോട് പറഞ്ഞത്, താൻ ലോകത്തിൽ വലിയ പ്രശസ്തനാണ്, വലിയ പ്രാസംഗികനാണ്, വലിയ എഴുത്തുകാരനാണ്. ദൈവം പറഞ്ഞു, നിന്റെ പ്രസംഗവും വേണ്ട, നിന്റെ എഴുത്തും വേണ്ട, നിന്റെ സെമിനാരിയും വേണ്ട, നീ എന്നോട് വിശുദ്ധ ദൂതന്മാരുടെ മുൻപാകെ നിന്ന് പറഞ്ഞ വചനം അങ്ങ് പാലിച്ചാൽ മതി. താൻ അങ്ങ് കീഴടങ്ങി. നാളുകൾ പലത് കടന്നുപോയി, ഓർമ്മ നഷ്ടപ്പെട്ട് വികൃതമായൊരവസ്ഥയിലേക്ക് എത്തി. ഒരു ദിവസം അവരിങ്ങനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ അവരിങ്ങനെ എന്തോ അറിയാതെ നിന്നു. താൻ അറിയാതെ ഒറ്റ അടി കൊടുത്തു. അടി കൊണ്ട അവരങ്ങ് ഞെട്ടിപ്പോയി, ഭയപ്പെട്ട് താൻ പിടിക്കുന്നിടത്തേക്ക് പോയി. രാത്രിയിൽ യേശു വന്നിട്ട് പറഞ്ഞു, ഒരിക്കലും ഞാൻ നിന്നോട് ക്ഷമിക്കത്തില്ല. കഴിഞ്ഞ 30 ആരോഗ്യമുള്ള ഒരു സ്ത്രീ ആയിരുന്നു, നിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു, നല്ല ഓർമ്മയുണ്ടായിരുന്നു. അന്ന് നീ അവളെ ശാസിച്ചിട്ടില്ല, അന്ന് നീ അവളെ ശിക്ഷിച്ചിട്ടില്ല, അന്ന് നീ അവളെ വെറുത്തിട്ടില്ല. ഇപ്പോൾ നിന്റെ സ്നേഹം ഏറ്റവും അധികം വേണ്ടി വന്നപ്പോൾ, നിന്റെ കരുതൽ ആവശ്യമായപ്പോൾ, നിന്റെ സംരക്ഷണം വേണ്ടി വന്നപ്പോൾ നീ അവളെ അടിച്ചു. ഞാൻ ശ്രമിക്കത്തില്ല.
രാത്രി മുഴുവൻ യേശുവിന്റെ പാദപീഠത്തിൽ ആ സ്ത്രീയുടെ കാൽപാദത്തിൽ പിടിച്ചു കരഞ്ഞു. അവർക്ക് ഓർമ്മയൊന്നും ഇല്ലാത്തത് കൊണ്ട് അടിച്ചാലും എല്ലാം ചിരിച്ചുകൊണ്ടിരിക്കും. മറുപടി പറയാനോ ക്ഷമിച്ചൊന്നും അറിയില്ല. രാത്രി മുഴുവൻ കരഞ്ഞു. കർത്താവ് പറഞ്ഞു, നീ ചെയ്യേണ്ടത് നീ ചെയ്തേ ഒക്കെ പിന്നെ അങ്ങ് പ്രസംഗിച്ചാൽ മതി. നമ്മുടെ ദൗത്യമൊക്കെ നമ്മൾ ചെയ്തു തീർക്കണം പ്രിയമുള്ളവരെ. ആ കാര്യം നല്ല അറിവുണ്ടാകണം. തന്റെ ത്യാഗ മനോഭാവത്തിൽ താൻ കീഴടങ്ങിക്കൊടുത്തു. ആ സഹോദരിയെ കുഞ്ഞിനെ നോക്കുമ്പോൾ നോക്കി നാളുകൾക്കുള്ളിൽ അവർ മരിച്ചു. വാർത്തിക്കും 14 വർഷം കഴിഞ്ഞ് അവർ മരിച്ചു. വാർത്തിക്കും തന്നിൽ പടർന്നു പിടിച്ചു. താൻ വീണ്ടും സെമിനാരിയിലേക്ക് പോയി. ഓർമ്മ പോയി. ബൈബിളുമായുള്ള ബന്ധമെല്ലാം പോയി. താൻ അവസാനം തന്റെ പരാജയത്തെ കുറിച്ച് ഒരു ബുക്ക് എഴുതി. ബുക്ക് മറ്റൊന്നുമല്ല, ഞാൻ ഇങ്ങനെ പിന്നിലേക്ക് പോകാൻ, ഓർമ്മ നഷ്ടപ്പെടുവാൻ, ഞാൻ സെമിനാരി വിട്ട് പുറത്തു വരുവാനുണ്ടായ സംഭവം ഇന്നതാണെന്ന് പറഞ്ഞ് എഴുതി. ദൈവമക്കളെ, യൂറോപ്പിനെ മുഴുവൻ പിടിച്ചു കുലുക്കിയ പുസ്തകമായിരുന്നു അത്. ആയിരങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നു. വിവാഹ മോചനത്തിന്റെ അർദിയിലേക്ക് എത്തിച്ചേർന്നവർ, അവർ കോടതിയിൽ കൊടുത്ത പേപ്പറുകൾ പിൻവലിച്ചു. ഭാര്യയെ ഉപേക്ഷിച്ച ഭർത്താക്കന്മാർ ഭാര്യമാരെ തേടി വന്നു. കാരണം ദൈവത്തിന്റെയും ദൂതന്മാരുടെയും മുൻപാകെ നീ പറഞ്ഞ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് താൻ എഴുതി ചേർത്തു, 30 സെമിനാരി ജീവിതത്തിൽ ആരും എന്നെ തേടി വന്നിട്ടില്ല. പക്ഷേ 14 വേദനപ്പെട്ട ജീവിതത്തിന് ശേഷം ആയിരങ്ങൾ എന്നെ തേടി വന്നു. എൻ്റെ ജീവിതത്തിൻ്റെ പരാജയവും വേദനകളും മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരുന്നു. ദൈവമക്കളെ, സ്നേഹത്തിൻ്റെ പിന്നിൽ ത്യാഗമുണ്ട്. നമുക്കതൊന്ന് ഏറ്റു പറയാൻ ഒക്കുമോ? സ്നേഹത്തിൻ്റെ പിന്നിൽ ത്യാഗമുണ്ട്. യേശു എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. സ്നേഹിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്നേഹമാണ്. അയ്യോ, ചിലർക്ക് അങ്ങോട്ട് സ്നേഹം കൂടിയാ പിന്നെ പറയണ്ട. അതല്ല ദൈവമക്കളെ, യേശു നമ്മെ സ്നേഹിച്ച പോലെ, നീതിയുള്ള പരിശുദ്ധ പിതാവ് നമ്മെ സ്നേഹിച്ച പോലെ സ്നേഹിക്കണം. അപ്പോൾ സ്നേഹത്തിന്റെ ഉള്ളിലൊരു ത്യാഗമുണ്ട്. ഉയർന്ന അവസ്ഥ വിട്ട് താണവസ്ഥയിൽ വരുന്നത് ത്യാഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ സാധുവായ സ്ത്രീയുടെ വേദനപ്പെട്ട നാളിൽ അവളോടൊപ്പം എത്തിച്ചേർന്ന് അവളുടെ കഷ്ടതകളിൽ പങ്കാളിയായി ഒരു കൊച്ചുകുഞ്ഞിനെ സംരക്ഷിക്കും പോലെ അദ്ദേഹം സംരക്ഷിച്ചതാണ് സ്നേഹം. നാട്ടുകാരും വീട്ടുകാരും സഹപ്രവർത്തകരും സെമിനാരി സംഘടകരും സാറേ ഇത് നഷ്ടമാണെന്ന് പറഞ്ഞു. ദൈവമക്കളെ, അത് നഷ്ടമല്ല. തൻ്റെ പുസ്തകം പബ്ലിസിറ്റിയായി. യൂറോപ്പിലും അമേരിക്കയിലും ഇത് പടർന്നു. അനേക കുടുംബങ്ങളിലേക്ക് ചെന്നു ചേർന്നു. വിവാഹമോചനത്തിനായി കോടതികളിലേക്ക് ഓടിയവർ അവിടെ നിന്ന് കേസ് പിൻവലിച്ചു. ഭാര്യയെ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോയവർ ഭാര്യയെ തേടി വന്നു. കുഞ്ഞുങ്ങളെ വിട്ടുപോയ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ തേടി വന്നു. കാരണം തങ്ങളുടെ ദൗത്യം തങ്ങൾ ചെയ്തു തീർക്കേണ്ടി. അപ്പോൾ സ്നേഹത്തിന്റെ ഉള്ളിൽ ഒരു ത്യാഗമുണ്ട്. മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി അവരോടൊപ്പം ഇറങ്ങിച്ചെന്ന് കഷ്ടം സഹിക്കുന്ന പ്രവണതയാണ് സ്നേഹത്തിന്റെ. ഇനി ദൈവമക്കളെ, മറ്റൊന്ന് ഞാൻ പറയാം. അപ്പോൾ ഒരു ഉയർ, ഞാൻ പറഞ്ഞല്ലോ, ഉയർന്ന സ്ഥാനത്ത് നിന്ന് മറ്റൊരാൾക്ക് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാമോ? നമ്മളാണെങ്കിൽ എങ്ങനെങ്കിലും മറ്റുള്ളവൻ്റെ സ്ഥാനം മാന്തിയെടുക്കാൻ പാരമണിയണോ, പാദസേവ വേണോ, എന്തെല്ലാം തരികട. ചിലരുണ്ടല്ലോ, സഭയ്ക്ക് 9 കൃപാവരം ദൈവം കൊടുത്തിട്ടുണ്ട്, പൂർത്തീകരിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഇത് കൂടാതെ ചില കൃപാവരമുണ്ട്. പാരപണി, പാദസേവ, മുഖസ്തുതി, ഇങ്ങനെ ഇതെല്ലാം കൂടെ വെച്ചാണ്ടാണ് നമ്മളെ പണിതങ്ങ് നിത്യതയിൽ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ഈ ത്യാഗം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉയർന്ന സ്ഥാനം നമുക്കൊന്ന് ഒഴിഞ്ഞു കൊടുക്കാമോ? വർഷങ്ങൾക്ക് മുൻപേ യൂറോപ്പിലെ ഒരു വലിയ സൈന്യാധിപൻ വില്ലിണ്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും ശത്രു രാജ്യത്തിൽ യുദ്ധത്തിന് പോയി. യുദ്ധം കഴിഞ്ഞ് ശത്രുവിനെല്ലാം വെട്ടിപ്പിടിച്ച് താൻ തൻ്റെ രാജ്യത്തിലേക്ക് വന്നു. താനായിരുന്നു അന്നത്തെ ക്യാപ്റ്റൻ. രാജ്യത്തിൽ വലിയ അനുമോദനമായ ഒരു വരവേൽപ്പ് നൽകി. പിന്നെ ഒരു നിയമിക്കപ്പെട്ട സമയത്ത് രാജ്യത്തിലെ പ്രധാനമന്ത്രിയും രാജാവും രാജ്ഞിയും മറ്റ് സൈനികരെല്ലാം നിൽക്കുമ്പോൾ ഇദ്ദേഹത്തെ അനുമോദിക്കുന്ന ഒരു ദിവസമുണ്ടായി. ആ ദിവസമാകുന്നതിൻ്റെ 2 മുൻപ് തൻ്റെ മുകളിലുള്ള ഒരു ഓഫീസർ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭാര്യ ഭയങ്കര വഴക്കൊന്നുമല്ല, വഴക്കിൻ്റെ കാരണം എന്നറിയാമോ? ആ പരേഡിൻ്റെ മുൻപിൽ, ആ അനുമോദനത്തിൻ്റെ മുമ്പിൽ നമുക്ക് രണ്ടും നിൽക്കണം, ഇദ്ദേഹം അല്ലേ വലിയ ഓഫീസർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡി ഞാൻ യുദ്ധത്തിന് പോയില്ല, ഞാൻ ഓഫീസിലായിരുന്നു. ഈ സൈന്യവുമായി യുദ്ധത്തിന് പോയത് അദ്ദേഹമാണ്. അദ്ദേഹമാണ് ശത്രുവിനെ ജയിച്ചത്. അദ്ദേഹമാണ് അതിന് യോഗ്യൻ. ഇവളാകപ്പാടെ വീട്ടിൽ പ്രശ്നമായി. ഇസബേല് കരഞ്ഞാൽ ആഹാബ് കരയുമെന്ന് പറയുന്ന പോലെ ഇവിടെ കരച്ചിൽ കേട്ട് ഇങ്ങേരും ആകെ വെള്ളത്തിലായി. ആകപ്പാടെ സമാധാനം നഷ്ടപ്പെട്ടു. താൻ ഓഫീസിൽ വന്നു. ഈ വില്ലിണ്ടനെ ഫോൺ ചെയ്യിച്ചു വിളിച്ചു. അദ്ദേഹം വന്നു, സല്യൂട്ട് ചെയ്തു. ഇരുന്നാട്ട് സാറെന്ന് പറഞ്ഞു, സാറേ എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ് അത്? സാറേ, ആ പരേഡിൻ്റെ ദിനം ദയവായി സാറൊന്ന് ഒഴിവാകണം. അയ്യോ, അതെന്താ?
സാറേ എന്റെ കുടുംബത്തിൽ വലിയ പ്രശ്നമാണ്, നമ്മളല്ലേ അവിടെ നിൽക്കേണ്ടത്, എന്റെ ഭാര്യ അതിനെ ചൊല്ലി, അങ്ങനെ ഞാൻ അതിന് തുനിയുന്നില്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുന്ന വരെ പറയുകയാണ്. ലണ്ടൻ കുനിഞ്ഞു നിന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം സാർ? അത് സാറൊന്ന് ഒഴിവായി ആ സ്ഥാനത്ത് ഞാനും ഭാര്യയും നിന്നോളാം, ദയവായി ഒന്ന് ചെയ്യാമോ? അപ്പോൾ ഈ ലണ്ടൻ പറഞ്ഞു, സാറേ സാർ എന്റെ മേലുള്ള ഓഫീസറാണ്, സാർ ഒരു കാര്യം ചെയ്താട്ട്, അതൊരു ഓർഡറായിട്ട് എഴുതി എന്റെ തന്നാട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദേഹത്തോട് ആ വാക്കിൽ ഓർഡർ ഇടാനുള്ള അനുവാദമില്ല, ഞാൻ ഇദ്ദേഹത്തിന്റെ മേലുള്ള ക്യാപ്റ്റൻ ആണെങ്കിലും ചീഫ് ഓഫീസർ ആണെങ്കിലും ഒരു സത്യം ഈ കാര്യത്തിൽ കമാൻഡ് ചെയ്യാനുള്ള പവർ എനിക്കില്ല, എനിക്ക് അപേക്ഷയുള്ളൂ. താൻ തന്റെ വാഹനമെടുത്ത് വീട്ടിൽ ചെന്ന് തന്റെ ഭാര്യയോട് ചോദിച്ചു, അത് നല്ല സ്ത്രീയാണ്, അവരോട് പറഞ്ഞിട്ട് ഇങ്ങനൊരു വലിയ വിഷയമുണ്ട്, ആ അനുമോദനം നിന തിങ്കൾ നമുക്ക് അവധി എടുത്തൊഴിഞ്ഞിരിക്കാം, അദ്ദേഹവും ഭാര്യയും കൂടെ മുമ്പിൽ നിന്നോട്ടെ. ഈ സ്ത്രീക്ക് അല്പം ഒരു മനോവേദന തോന്നിയെങ്കിലും പറഞ്ഞു, അങ്ങയുടെ തീരുമാനമാണ് എന്റെയും തീരുമാനം. യെസ്, അതങ്ങ് ഒഴിഞ്ഞു. ആസപരയുടെ ടൈമായി, ആർമി എല്ലാം വന്നു, യുദ്ധത്തിന് പോയ സൈനികരെല്ലാം വന്നു, അവർക്കെല്ലാം പാരിതോഷം രാജാവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ ഇല്ല, പകരം യുദ്ധത്തിന് പോകാത്ത ക്യാപ്റ്റൻ മുമ്പിൽ നിന്ന് സല്യൂട്ട് വാങ്ങി. എല്ലാവരും അമ്പരന്ന് പോയി. കൂടെ ഉള്ള ജോലിക്കാർ ചോദിച്ചു, എന്തിയേ നമ്മുടെ സാർ, എന്തിയേ അദ്ദേഹം എവിടെ പോയി? അദ്ദേഹം അവധിയിലാണ്, ഒഴിഞ്ഞു മാറി. പിന്നീട് താൻ പേപ്പറുകാരോട്, പേപ്പറുകാർ വന്നിട്ട് ആ തന്നെ ഒഴിവാക്കിയ ഓഫീസറോട് ചോദിച്ചു, സാർ സാറിന് ഇങ്ങനെ ചെയ്യാൻ തോന്നിയോ? അതൊരിക്കലും മര്യാദയാണോ? ആർമിയുടെ നിയമമാണോ? അദ്ദേഹം പറഞ്ഞു, ഇത് മര്യാദയല്ല, ഇത് ആർമിയുടെ നിയമമല്ല. ലോർഡ് വില്ലിംഗ്ടൺ ഒരു ക്രിസ്ത്യാനിയാണെന്ന് എനിക്കറിയാം. ഒറ്റ വാക്ക്, ലോർഡ് വില്ലിംഗ്ടൺ അവനേശുവിനെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണെന്ന് എനിക്കറിയാം. ഞാൻ ആ കാര്യം ഉന്നയിച്ചാൽ നടക്കത്തില്ല സാറേ എന്ന് പറയത്തില്ലെന്ന് എനിക്കറിയാം. ഇതാണ് ത്യാഗം. ദൈവമക്കളെ, നമ്മളായിരിക്കേണ്ട സ്ഥാനം ഒഴിഞ്ഞ് മറ്റൊരുവിനെ ആ സ്ഥാനത്താക്കുന്ന പ്രവണത ത്യാഗമാണ്. മറ്റൊരാളെ ഉദ്ധാരണത്തിനായി താണിറങ്ങി വന്ന് അവനോടൊപ്പം സഹിക്കുന്ന പ്രവണത ത്യാഗമാണ്. നമ്മുടെ കർത്താവായ യേശു, യേശുവിൻ്റെ സ്നേഹം അത് അഗാപ്പയാണ്. കാരണം എന്താ? ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ആ വാക്കൊന്ന് വായിക്കാമോ? അവൻ തന്നെ താഴ്ത്തി വായിച്ചാൽ, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. ഭയങ്കരം, സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധന പത്രമായ മശിഹ തമ്പുരാൻ ബേത്ലഹേം എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽ ഒരു ഇടയന്റെ കുടിലിൽ ഒരു സാധുവിനെ പോലെ ജനിച്ചു. രഹസ്യം എന്തെന്നറിയാമോ? ആ അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാൻ മനുഷ്യവർഗത്തോട് കാണിച്ച സ്നേഹം അത് ഇല്ലെങ്കിൽ പിതാവ് സ്വർഗത്തിൽ, യേശു സ്വർഗത്തിൽ ഇരുന്നാൽ പോരെ. യേശു രണ്ട് കാര്യം കണ്ടു, സ്ഥാനം ഉപേക്ഷിച്ച് താണിറങ്ങി വന്നു, ഇനി ഗെത്സെമനെ തുടങ്ങി ഗോൽഗോത്തായോളം പീഡനം അനുഭവിച്ചു. യേശു എന്തെങ്കിലും ചെയ്തിട്ടാണോ? സഹസഞ്ചാരിയായ പത്രോസ് ഒരു വാക്ക് പറഞ്ഞു, അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവൻ പാപിയെ പോലെ ഛേദിക്കപ്പെട്ടു. ആരുടെ പാപം? എന്റെയും നിങ്ങളുടെയും പാപം അവന്റെ മേൽ ചുമത്തി അവനെ അകൃത്യാഗമാക്കി തീർത്തു. ആകയാൽ യേശു നമ്മെ സ്നേഹിച്ചതുപോലെ ആ ആഗാപ്പയുടെ സ്നേഹത്താൽ ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കണം. വീണ്ടും നമുക്ക് തിരുവെഴുത്തിലേക്ക് കടന്നു പോകാം. ഈ സ്നേഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആ വാക്യത എന്നറിയാമോ? വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പ്രത്യേകം എഴുതിയിരിക്കുകയാണ്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. വായിച്ചാൽ 3:19 വാക്യം, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും. ഇനി ദൈവത്തിന്റെ അല്ലെ യേശുവിന്റെ സ്നേഹത്തിന്റെ അടുത്ത വശം പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം. ഇതൊന്നും പെട്ടെന്ന് നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ ഒക്കത്തില്ല. ആത്മീയതയുടെ മൂർച്ഛിതാവസ്ഥയിലെത്തിയ പൗലോസ്ലീഹ തനാഴം ദൈവത്തിന്റെ ആഴങ്ങളെ കണ്ടെത്തി എഴുതിയിരിക്കുകയാണ്. യേശുവിന്റെ സ്നേഹത്തിന്റെ അടുത്ത പ്രത്യേകം എന്നറിയാമോ? അത് പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹമാണ്. നമുക്ക് സ്നേഹമുണ്ടെങ്കിലും പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹമില്ല. പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹമുണ്ടെങ്കിലേ നമുക്ക് മറ്റൊരാളോട് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ ഒക്കത്തുള്ളൂ. ദൈവം ക്ഷമിക്കും, മനുഷ്യനും ക്ഷമിക്കും. വ്യത്യാസം എന്തെന്നറിയാമോ? ദൈവം ക്ഷമിച്ചാൽ ഓർക്കത്തില്ല, മനുഷ്യൻ ക്ഷമിച്ചാൽ മറക്കത്തില്ല. അതാ അത്ഭുതം. മനുഷ്യൻ ക്ഷമിച്ചാൽ അവൻ മറക്കത്തില്ല, ദൈവം ക്ഷമിച്ചാൽ ദൈവം ഓർക്കത്തില്ല. കാരണം ദൈവം പരിജ്ഞാനത്തിന് മീതേ കവിയുന്ന സ്നേഹമാണ്. എന്താണ് ഈ പരിജ്ഞാനം? ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ എനിക്ക് ദൈവത്തെക്കുറിച്ചും ദൈവവിശുദ്ധിയെക്കുറിച്ചും പിന്നെ സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിൽ പോകുന്നവരെക്കുറിച്ചും ഒക്കെ എനിക്കറിവുണ്ട്. അതാ എൻ്റെ ആത്മാവ് പറഞ്ഞു തന്നതും
വിശുദ്ധന്മാരിൽ നിന്ന് കേട്ടു പഠിച്ചതും തിരുവഴുത്തിൽ വായിച്ചിട്ടുള്ളതുമായ ഒരു പരിജ്ഞാനം എനിക്കുണ്ട്. അപ്പോൾ ഈ പരിജ്ഞാനം എനിക്കുള്ളത് കൊണ്ട് ആ പരിജ്ഞാനത്തിന്റെ മാനദണ്ഡം വെച്ച് ഞാൻ മറ്റൊരാളെ അളക്കുമ്പോൾ എനിക്ക് മറ്റൊരാളെ പാപം ക്ഷമിക്കാനൊക്കത്തില്ല. അതാണ് അത്ഭുതം. കാര്യം എനിക്കറിയാം അവൻ പാപിയാണ്, അവൻ നരയോഗ്യനാണ്, അവൻ്റെ കയ്യിൽ ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അത് എഴുതി നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ പരിജ്ഞാനം നമ്മളോട് പറയുകയാണ് അവൻ പാപിയാണ്, ഇത് നിമിത്തം നമുക്ക് ക്ഷമിക്കാനൊക്കത്തില്ല. യേശുവിന്റെ സ്നേഹം എന്നറിയാമോ, പരിജ്ഞാനത്തിന്റെ മേളിക്കൂടെ ഒഴുകും. ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം, ഒരു ചെറിയ ഉറവ ഒഴുകി വരുമ്പോൾ ദൈവസ്നേഹവും അതുപോലെ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ഇതേ അവസ്ഥയിലാണ് നമ്മൾ വ്യാപരിക്കുക. അപ്പോൾ ഒരു ഉറവ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ നിങ്ങൾ ആ ഉറവയിൽ കൊണ്ടൊരു കല്ലിട്ടാൽ അത് നിങ്ങളുടെ പരിജ്ഞാനമാണ്. ദൈവസ്നേഹം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ആ സ്നേഹമെന്ന ഉറവയിൽ നിങ്ങളുടെ പരിജ്ഞാനം എന്നൊരു പാറക്കഷ്ണം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ദൈവസ്നേഹം അവിടെ തടഞ്ഞു നിന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഈ ദൈവസ്നേഹം എന്ന ഉറവ പൊങ്ങി 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 മേളിലോട്ട് വന്നിട്ട് ഈ നിങ്ങളിട്ട പരിജ്ഞാനം എന്ന പാറയുടെ മേളിക്കൂടെ ഒഴുകും. അപ്പോൾ നിങ്ങളുടെ പരിജ്ഞാനം ആഴത്തിലും ദൈവസ്നേഹം മേളിലുമാകും. യേശുവിന്റെ സ്നേഹം എങ്ങനെയാണ്? അത് പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹമാണ്. ചില മനുഷ്യരെ കുറിച്ച് കേട്ടിട്ടില്ലേ, കഴിഞ്ഞ പകല് പ്രസംഗിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ ധൈര്യത്തോടെ വേദപുസ്തകത്തിന്റെ തുമ്പ് നോക്കാതെ ആ ബ്രദർ ജോസേ ഇന്നതാണെന്ന് പറയാൻ ആത്മധൈര്യമുള്ള ഒരു കൈപൊക്കി പൊക്കാമോ എന്ന് ചോദിച്ചാൽ ചോദിക്കാത്തതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കും, പോട്ടെ. എന്നാൽ 66 ആ വെള്ളപ്പൊക്കത്ത് കാലത്ത് അവൻ എന്നോട് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് പറയുന്ന പലരും ഉണ്ട്. അതാണ് നമ്മുടെ അത്ഭുതം. ആത്മീയമായ പല കാര്യങ്ങളും നമ്മൾ മറന്നുപോയി, പ്രാകൃതമായ പലതും ഓർമ്മയുണ്ട്. കാരണം നമ്മുടെ സ്നേഹം പരിജ്ഞാനത്തിന് മീതേ കവിയുന്ന സ്നേഹമല്ല. നമ്മൾ ആ പരിജ്ഞാനത്തിന്റെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പാപിയുടെ അവസ്ഥ ഇന്നതാണ്, ഒരു ദുഷ്ടന്റെ അവസ്ഥ ഇന്നതാണ്, ഒരു മദ്യപാനിയുടെ അവസ്ഥ ഇന്നതാണ്, അവനൊരു പാപിയാണ്, അവൻ നരയോഗ്യനാണ്. ഈ അറിവ് എനിക്കുള്ളിടത്തോളം കാലം എനിക്ക് അവനോട് ക്ഷമിക്കാനോ അവനെ സ്നേഹിക്കാനോ അവനെ സംരക്ഷിക്കാനോ അവനോട് കരുണ കാണിക്കാനോ ഒക്കത്തില്ല. എന്നാൽ അഗാപ്പേ എന്ന സ്നേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അത് എന്റെ പരിജ്ഞാനത്തിന് മീതെ എന്റെ അറിവിന് മീതെ കവിഞ്ഞൊഴുകുന്ന സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം. ഈ സ്നേഹം ഉണ്ടെങ്കിലേ നമ്മൾ ക്ഷമിക്കത്തുള്ളൂ ദൈവമക്കളെ, ഇല്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാനൊക്കത്തില്ല. ക്ഷമിക്കാമെന്നൊക്കെ നമ്മൾ പറയത്തേ ഉള്ളൂ. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹമുണ്ടെങ്കിൽ ഈ സ്നേഹത്താൽ നമുക്ക് മറ്റുള്ളവരുടെ അകൃത്യങ്ങളെ ക്ഷമിച്ച് ആഴത്തിൽ അവരെ സ്നേഹിക്കാൻ കഴിയും. ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ ആ വാക്യം? പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ഈ സ്നേഹം വരാമെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് മറന്നുപോകും. ഇന്ന് രാത്രിയിലെ നമുക്കൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണം, കർത്താവേ സ്നേഹം എനിക്കുണ്ട്, ആവശ്യത്തിലധികം ഉണ്ട്. അല്ലെ, ഒരു ലോറി, ഒരു നാഷണൽ പെർമിറ്റ് ലോറിയെ കയറ്റാനുള്ള സ്നേഹം എനിക്കുണ്ട്, പക്ഷേ ഇതുപോലൊരു സ്നേഹമില്ല കർത്താവേ. മറ്റൊരാളുടെ ഉദ്ധാരണത്തിനായി ത്യാഗം സഹിക്കാനും മറ്റൊരാളുടെ ഉദ്ധാരണത്തിനായി തന്നെത്താൻ താഴ്ന്ന് ഇറങ്ങിച്ചെല്ലാനും മറ്റൊരാളുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും മറന്നു കളവാൻ തക്കവണ്ണമുള്ള പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹമൊന്നുമില്ല. അങ്ങനെ സ്നേഹമുള്ളവരെന്ന് കൈവക്കിക്കാണ്. ആരും കൈവക്കാത്തതുകൊണ്ട് പലർക്കും കൈവക്കണമെന്നുണ്ട്. അവർ സ്റ്റേജിലേക്ക് നോക്കിയപ്പോൾ ഇവിടെയും ആരും കൈവക്കാത്തതുകൊണ്ട് സ്വയം കുനിഞ്ഞിരിക്കുകയാണ്. പോട്ടെ ദൈവമക്കളെ. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഇല്ലെങ്കിൽ നമുക്ക് മേടിച്ചുകൊണ്ട് പോകണം പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം. ഈ സ്നേഹത്തിൻ്റെ ആഴം നമ്മുടെ ഉള്ളിൽ വരാമെങ്കിൽ നമ്മളങ്ങ് മറന്നുപോകും. ആ പെട്ടെന്ന് നമ്മളങ്ങ് മറന്നുപോകും. ചില വിശുദ്ധന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ, ഒറ്റ സെക്കൻഡിനുള്ളിൽ മറന്നുപോകും. ബഹുമാനപ്പെട്ട നമ്മുടെ പാസ്റ്റർ എം ഓ പോളപ്പച്ചൻ ഞാൻ കണ്ടിട്ടുള്ള വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഏറ്റവും ഉന്നതനാണ്. എന്നാൽ ദുശാഠ്യവും വളരെ ചിലപ്പോഴൊക്കെ ദുശാഠ്യ രീതികളൊക്കെ ഉണ്ട്. എന്നാൽ ഒറ്റ സെക്കൻഡിനുള്ളിൽ മറന്നുപോകും. യെസ്, അത് ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും, അടുത്ത സെക്കൻഡിൽ മറന്നുപോകും. അതൊന്നും സാധാരണപ്പെട്ട മനുഷ്യരെ കൊണ്ടൊക്കത്തിൽ. നമ്മൾ മറന്നു പുറത്തു എന്നൊക്കെ പറഞ്ഞാൽ അവനെ കാണുമ്പോൾ കാലയിൽ ഒരു പെരുപ്പ് തോന്നും. നമ്മളെയായിരിക്കും ഷുവറിൻ്റെ പെരുപ്പാണ് നല്ലെന്നേ, അവനെ കണ്ടപ്പോൾ ഒരു ചെറിയ പെരുപ്പ് ഉണ്ടല്ലോടാ അവനിപ്പോഴും അല്ലേ. നമ്മളത് ചിരിച്ചതെന്നൊക്കെ പറഞ്ഞാലും പിള്ളേൻ്റെ ഉള്ളിലൊരു ചെറിയ, കാരണം നമുക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല സഹോദരങ്ങളെ, സ്നേഹമുണ്ട്, പക്ഷേ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹമില്ല. എൻ്റെ അറിവ് എന്നോട് പറയുകയാണ് അവൻ തെറ്റുകാരനാണ്, അവൻ കുറവുകാരനാണ്, അവൻ പാപിയാണ്, അവൻ പിന്മാറ്റക്കാരനാണ്, അവൻ നരകയോഗ്യനാണ്. ഈ കാര്യം എന്നോട് പറയുന്നിടത്തോളം കാലം എനിക്ക് അവനോട് അങ്ങോട്ട് ക്ഷമിക്കാനൊക്കത്തില്ല. നമ്മൾ ക്ഷമിച്ചതെന്നൊക്കെ പറഞ്ഞാലും ഒരു പരിധിക്കപ്പുറം എത്താനൊക്കത്തില്ല. എന്നാൽ ഈ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം ഉണ്ടെങ്കിലോ, നമുക്ക് അമേരിക്കയിലെ ഒരു സ്പാനിഷുകാരനുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ, ഇപ്പോൾ ഉണ്ടോ എന്നും അറിയാലോ. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഫെയ്ത്തോമിന്ന് അങ്ങ് പോയിക്കളയും.
പാസ്റ്റർ ഡോണിനോട്, പാസ്റ്റർ ഡോൺ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് വഴി പറഞ്ഞാൽ മതി, പാസ്റ്റർ നിങ്ങളുടെ ബെന്തിക്കോസ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് പെട്ടി എടുത്തോണ്ട് ഒറ്റ പോക്കാം. പാസ്റ്റർ മിണ്ടത്തില്ല. എയർപോർട്ടിൽ ചെന്നിട്ട് പാസ്റ്റർ സോറി, ക്ഷമിക്കണേ, എന്നെ അകത്ത് കയറ്റാമോ, വന്നാട്ടെ. ഓരോ പ്രാവശ്യം അകത്ത് കയറുമ്പം പറയും ഒന്ന് എണ്ണിക്കോണം എന്ന് പറയും. 49 50 51 നീ എണ്ണിക്കോണം. നിന്നെ ഞാൻ 70 പ്രാവശ്യം കയറ്റും. 71 പ്രാവശ്യം ബെയ്തോമീന്ന് ഇറക്കി വിടും. കാരണം എന്നറിയാമോ, അദ്ദേഹത്തിന് പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹമാണ്. നമുക്കൊക്കെ എന്തോ സ്നേഹമുണ്ടെന്ന്, ഒരു മൺകപ്പിനകത്തുള്ള സ്നേഹം നമുക്കില്ല. നമ്മൾ ഈ 42 പല്ലും എക്സ്ട്രാ വെച്ച 10 പല്ലും കൂടെ വെച്ച് ചിരിക്കുമെന്നല്ലാതെ നമുക്ക് ഈ പറയുന്ന സ്നേഹമൊന്നുമില്ല. ദൈവമക്കളെ, നമുക്ക് വേണം ഈ സ്നേഹം മേടിച്ചോണ്ടേ പോകാവൂ. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹമാണിത്. ഇത് വന്നാൽ നിങ്ങൾ മറക്കും. മറക്കുമോ? ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു കുറുപ്പ് സാറുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് കുട്ടിക്കാലത്തൊരു കാര്യം പറഞ്ഞു തന്നു. റെയിൽവേ ട്രാക്കിൽ കൂടെ ട്രെയിൻ ഓടുന്നതിൻ്റെ കാരണം, നിങ്ങൾ ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കണം, അപ്പോൾ ഈ വേണാട് എക്സ്പ്രസ് വരുന്ന കാണാം. അപ്പോൾ അവിടെ നിന്ന് ശ്രദ്ധിക്കണം, വണ്ടി വന്ന് നിൽക്കുമേ, നിന്നെ ചങ്ങോട്ട് പോകാൻ നേരം ആ മുമ്പിലത്തെ ഇഞ്ചിൻ ഉറച്ച പിടുത്തം പിടിക്കും. അപ്പൊ അവനെ ആ പോക്ക് കണ്ടാൽ ഒട്ടനെ പോകുന്ന അരിച്ചു പുറകിൽ ചെല്ലുന്നവൻ ഒറ്റ ഇടിയിടിക്കും. പടപടപടാന്നിടിക്കുന്ന കണ്ടിട്ടില്ലേ? മുമ്പിലോട്ട് പോകുന്ന ഇഞ്ചൻ മുമ്പോട്ട് ആഞ്ഞേച്ച് നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരു ഇടിയുണ്ട്. എന്താ ഇടിയെന്ന് അറിയാമോ? ഒറ്റ ഇടിയിടിക്കുമ്പോൾ എന്താ കേൾക്കുന്ന അറിയാമോ? പൊറുക്കട. രണ്ടാമത്തെ ഇടി എന്നറിയോ? മറക്കടാന്ന്. പിന്നെ നിങ്ങളെന്ന് ശ്രദ്ധിച്ചാൽ ഇഞ്ചൻ അങ്ങോട്ട് പോകും, ഇടി കൂടെ കൂടെ നടക്കും, ചെവിയോർത്ത് പിടിച്ചാൽ പൊറുക്കട, മറക്കട, പൊറുക്കട, മറക്കട, പൊറുക്കട, മറക്കട, ഒറ്റ പോക്കാണ്. ഇടയ്ക്ക് പൊറുക്കത്തിലടാ മറക്കത്തിലടാ എന്ന് പറയുമ്പോഴാണ് വേമനാട്ടുകാരിലോട്ട് തലയും കുത്തി കിടക്കുന്നത്. അപ്പൊ ദൈവമക്കളെ, പൊറുത്തും മറന്നേ പോകാനൊക്കത്തുള്ളൂ. അതിനൊരേ ഒരു പോംവഴി, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം വേണം. ഇല്ലെങ്കിൽ പോക്കൊന്നും നടക്കത്തില്ല. ദൈവമക്കളെ, നമ്മളിങ്ങനെ നമ്മൾ പിടിക്കുന്നിടത്ത് കുതിര ഇങ്ങനെ ഇങ്ങനെ കുതിരയുടെ കടിഞ്ഞാൻ പിടിക്കുന്ന പോലൊന്നും പിടിച്ച് നമുക്ക് പോകാനൊക്കത്തില്ല. പരിജ്ഞാനത്തെ കവിയുന്ന യേശുവിൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മറന്നുപോകും. ആഴമായ സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം. നമ്മുടെ ബ്രദർ സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, അമ്മയുടെ സ്ഥാനത്ത് അമ്മ തന്നെയാണ്. ഒരിക്കലെ ശ്രീബുദ്ധനാണോ ആരോ ഒരാൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം കണ്ടുപിടിച്ചു വരാൻ പറഞ്ഞു. ശിഷ്യന്മാരൊരു ഗ്രാമത്തിലെല്ലാം സ്നേഹം തപ്പി നടക്കുകയാണ്. ചിലടത്ത് ചെന്നപ്പോൾ പല രീതിയിലുള്ള സ്നേഹം കണ്ടു. ഒരു വീടിൻ്റെ വാതുക്കൽ ചെന്നപ്പോൾ ഒരമ്മ മിറ്റത്തിറങ്ങിക്കിടന്നു, ഭയങ്കരമായി കരയുന്നു. അപ്പൊ എന്തിനാണമ്മ കരയുന്നെന്ന് ചോദിച്ചു. അയ്യോ, എൻ്റെ കുഞ്ഞു ബലഹീനനായി പോയേന്നും പറഞ്ഞു. അപ്പൊ അവനകത്തുണ്ട്. അപ്പൊ ഈ സന്യാസിമാർ ചോദിച്ചു, അതെന്താണ് പറഞ്ഞു. അയ്യോ, പണ്ടവൻ കള്ളു കുടിച്ചേച്ചു വന്നിട്ട് ഒറ്റ തൊഴുത് ഒഴിക്കുമ്പോൾ ഞാൻ തിണ്ണേന്ന് പറഞ്ഞ് മിറ്റത്ത് വീഴുമായിരുന്നു. ഇന്ന് എന്റെ കുഞ്ഞു വന്ന് തൊഴിച്ചപ്പോൾ ഞാൻ മിച്ചം വരെ പോയില്ല, തിണ്ണേ തന്നെ വീണു. എന്റെ കുഞ്ഞിന്റെ ബലം ബലഹീനപ്പെട്ടു പോയല്ലോ എന്നോർത്ത് കരയ. അവര് ചെന്ന് ശ്രീബുദ്ധനോട് പറഞ്ഞു, ഗുരു, ഞങ്ങൾ കണ്ട സ്നേഹത്തിൽ ഏറ്റവും വലിയ ഇത് തന്നെയാണ്. അതാണ് അമ്മയുടെ സ്നേഹം. ദൈവ മക്കളെ, യേശുവിന്റെ സ്നേഹം അഗാപ്പയാണ്. കരഞ്ഞൊന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൊന്നു കർത്താവേ, നീ എന്നെ സ്നേഹിച്ചതുപോലെ നിന്നെ സ്നേഹിപ്പാൻ എന്നെ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. ആ അറിവ് എപ്പോഴും നമുക്കുണ്ടാകണം. നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നു, അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പോൾ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് വേണം. ഇതില്ലെങ്കിൽ ആകെ കൊഴിഞ്ഞു പോകും. ഞാൻ പറഞ്ഞല്ലോ, സ്നേഹം ചാക്ക് കണക്കിനുണ്ട്, പൊട്ടിക്കാത്ത ചാക്ക് ഇപ്പോഴും ഇരിപ്പുണ്ട്. പക്ഷേ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം നമുക്കില്ല. പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹമില്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ കാണും, പക്ഷേ നമുക്ക് ക്ഷമിക്കാൻ ഒക്കുന്നില്ല. ദൈവമക്കളെ, ചില രോഗങ്ങൾ പോലും ക്ഷമിക്കാത്തത് കൊണ്ടാണ്. ചില രോഗങ്ങൾ കണ്ടിട്ടില്ല. ചില മനുഷ്യർക്ക് എന്നും 540 പ്രഷറ്. കാരണം എന്താണെന്നറിയാമോ? ജീവൻ പോയാൽ ക്ഷമിക്കത്തില്ല. ഇവൻ ക്ഷമിക്കാത്തതിന് ക്ഷമിക്കാത്തതിന് ഇവൻ്റെ ഹൈ പവർ ഇടിച്ച് കയറുക. നൂറ് സെക്കൻഡിൽ 100 പ്രാവശ്യം അടിക്കേണ്ടിയ ഹാർട്ട് ഇവൻ്റെ പ്രഷർ നിമിത്തം 250 പ്രാവശ്യം അടിക്കുക. 85 വർഷം ജീവിക്കേണ്ടിയവനാ ഇവൻ പ്രഷർ പിടിച്ച് 65 വയസ്സിച്ചാകും. കാരണം എന്താ? ക്ഷമിക്കാനും സഹിക്കാനും നോക്കത്തില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? ഹരിത സഹോദരങ്ങളെ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഇന്ന് രാത്രി ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകണം. അങ്ങ് പരമാർത്ഥത പറഞ്ഞാട്ട്, കർത്താവെ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ ഒക്കുന്നുള്ളൂ, എനിക്ക് ഞാൻ ത്യാഗം സഹിക്കാം, നിന്നോട് ചെയ്ത ഉടമ്പടികളെ പാലിക്കാം, ഉയർച്ചയിലും താഴ്ചയിലും നിന്നെ സ്തുതിക്കാം. പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം. അപ്പോൾ നമ്മുടെ ഈ പരിജ്ഞാനം പലപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമ്മളെ തടസ്സം നിർത്തും. ശ്രദ്ധിച്ചാൽ അറിയാം. എന്നോട് ഒരിക്കൽ കർത്താവ് പറഞ്ഞതാണ് കേട്ടോ, ഒരു രാത്രിയിൽ ഒരു കാര്യത്തിന് ഞാൻ ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞ് ഒരു അർദ്ധരാത്രി ഞാൻ ഇങ്ങനെ ഹോളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു എന്നോട് രണ്ട് കാര്യം പറഞ്ഞു. പത്രോസിന്റെ കാൽപാദം ഞാൻ കഴുകിയതാണ്, എങ്കിലും അവൻ എന്നെ തള്ളിപ്പറഞ്ഞു, രാഗി ആണയിട്ടു, മരണം വിട്ടു ഉയർത്തപ്പോൾ ഞാൻ അവനെ തേടിപ്പോയി. 3.5 വർഷം മുമ്പ് ഞാൻ അവനെ കേഫ എന്ന് വിളിച്ചില്ലേ? അത് പൂർത്തീകരിച്ചത് ഞാൻ അവനോട് ക്ഷമിച്ചപ്പോഴോ?
അത് പറഞ്ഞിട്ട് ഞാൻ കീഴടങ്ങാതെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം നിന്റെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിന്റെ പരിജ്ഞാനം വെച്ചളന്ന് അവനൊരു ഭാവി അല്ലെങ്കിൽ അവരൊരു ഭാവി എന്ന് എഴുതി തള്ളി അവരോട് ക്ഷമിക്കാൻ കഴിയാതെ ഇരിക്കുന്നത്. ഒരു വലിയ നഗ്ന സത്യം അറിഞ്ഞുകൊള്ളണം. അനന്തനിത്യതയുടെ കവാടം തുറന്ന് സിംഹാസനത്തിന്റെ മുൻപിൽ ചെല്ലുമ്പോൾ ഒരു വലിയ നഗ്ന സത്യം അറിയും. അത് മറ്റൊന്നുമല്ല, യേശു പറയുന്ന വാക്കാണ്, നിങ്ങൾ നിങ്ങളുടെ കടക്കാരോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്വനായ എന്റെ പിതാവ് കടങ്ങളും പിഴകളും ക്ഷമിച്ചു തരത്തില്ല. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ പരിജ്ഞാനം കൊണ്ട്, ആ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാം. അങ്ങനാണെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ഓർമ്മയൊക്കെ അങ്ങ് കുറച്ച് പൊയ്ക്കോട്ടെ. ചിലർക്ക് എന്തോ ഒരു ഓർമ്മയാണെന്നറിയാമോ, എന്തോ ഓർമ്മയാണ്, ഭയങ്കര ഓർമ്മ. ഓർമ്മ നല്ലതാണ്. നമ്മുടെ ഇടയിലെ ചില വിശുദ്ധന്മാരെയൊക്കെ കണ്ടില്ലേ, പസേസിയപ്പച്ചന് ഭയങ്കര ഓർമ്മ ദൈവം കൊടുത്തിരുന്നു. പിൽക്കാലത്ത് തന്നെ അനുഗമിച്ചു വന്ന അനേക വിശുദ്ധന്മാർക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ആഴത്തിലുള്ള ഓർമ്മയുണ്ട്. നല്ല കാര്യമാണ്, ഓർത്തിരിക്കാൻ കഴിയുന്നു. എനിക്ക് പല കാര്യങ്ങളും ഓർമ്മയിലില്ല ദൈവമക്കളെ, ഉള്ള കാര്യം പറയാം. പലരുടെയും പേരുകൾ ഫോൺ നമ്പറുകളൊന്നും ഓർത്തിരിക്കത്തില്ല. പക്ഷേ വേദപുസ്തകത്തിൻ്റെ ഉള്ളിൽ കേൾക്കുന്നതൊക്കെ ഓർക്കും. ഒരു 33 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കാനമച്ചൻ പ്രസംഗിച്ച ഒരു പ്രസംഗം ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. പുള്ളി അങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ എത്ര പറഞ്ഞിട്ടും പുള്ളിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നു. ഞാൻ പറഞ്ഞു വെച്ചോ, ഞാൻ ഇന്നിടത്തെയാണ്, ഇപ്പം എൻ്റെ വീടുമായിട്ട് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്, എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടും പുള്ളിക്ക് അങ്ങോട്ട് ഗ്രിപ്പ് കിട്ടുന്നില്ല. അവസാനം ചാത്തങ്കേരി തടിമില്ലിൻ്റെ അവിടെ വെച്ച് അച്ഛൻ പ്രസംഗിച്ചപ്പം പറഞ്ഞൊരു കഥയെ ഓർമ്മയുണ്ടോ? ഓർക്കുന്നില്ല. ഞാൻ കഥ പറഞ്ഞു, നാട് റോഡിലാണ്, കറുകച്ചാലിന് പോകുമ്പോൾ ചങ്ങനാശ്ശേരിക്കും ആ KSRTC ബസ് സ്റ്റാൻഡിനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും ഇടയ്ക്ക് നിന്ന് ഞാനിത് പറഞ്ഞതാണ്. അച്ഛനൊരു ജാതി അന്താളിച്ചങ്ങ് നിന്ന് ഞാൻ കഥ പറഞ്ഞ് കേൾപ്പിച്ചു. കമ്പിയെ നടന്ന ഒരുവൻ്റെ വിശ്വാസത്തിൻ്റെ വീര്യത്തെക്കുറിച്ച് ആ അത്രയും സ്ഥലത്ത് വെച്ച് എന്നെ ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചു. ഓർമ്മയുണ്ട് മോനെ, എനിക്ക് നിന്നെ ഓർമ്മയുണ്ട്, നീ ഏത് വീട്ടിലെയാണെന്ന് ഓർമ്മയുണ്ട്. എങ്കിലും ഇത്രയും കാലം ആ സംഭവവും ആ വാക്യവും ആ പ്രസംഗവും കുഞ്ഞ് ഓർത്തിരിക്കുന്നോ? തോളത്ത് കൊട്ടി മരണപര്യന്തം വിശ്വസ്തനായിരുന്നോണം, ദൈവം തന്നതാണിത്. അദ്ദേഹം ഇപ്പോഴും സുഖമായിരിക്കുന്നു. ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ, നല്ല കാര്യമൊക്കെ ഒന്ന് ഓർത്തിരുന്നോണം. ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ ഓർക്കരുത്. ചിലർക്ക് ഈ നല്ല കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ആവശ്യമില്ലാത്ത ചീഞ്ഞുനാറിയ എരിയത്ത് ചീഞ്ഞുനാറുന്ന സകലതും നമ്മുടെ ഓർമ്മയിലിരിക്കും. ചിലരെ കണ്ടിട്ടില്ലേ, പക്ക ഡീസന്റ് ആണ്, സോഡാക്കുപ്പി പോലാണ്, പൊട്ടിച്ചു പോയാൽ ആകെ പ്രശ്നം. ഒരു ദിവസം മാലിപ്പുറത്ത് ഒരു പ്രസംഗത്തിനായി പോയി. പോകുന്ന വഴിയിലേ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഗ്യാസ് ബുദ്ധിമുട്ട് തോന്നി. അപ്പം ഞാനൊരു പയ്യനോട് ചില ഒരു സോഡ മേടിച്ചുകൊണ്ട് വരാമോ? അപ്പം അവനും ചെയ്തു, സ്നേഹം കൊണ്ടാണോ കനി കൊണ്ടാണോ ഇനി നന്നായി പ്രസംഗിക്കട്ടെ എന്നൊന്നും അറിയത്തില്ല. അവൻ ബൈക്കിൽ പോയി ഒരു സോഡ മേടിച്ച് ബൈക്കിൻ്റെ പിന്നിൽ വെച്ച് കെട്ടി സ്പീഡിലോടിച്ച് റോഡിലുള്ള കട്ടറും നാട്ടിലുള്ള എല്ലാ കട്ടറും ചാടി എൻ്റെ കൊണ്ട് തന്നു. അപ്പോൾ ജോസഫ് കുട്ടി ചാപ്പച്ചാനാന്ന് തോന്നുന്നു അവിടെ അന്ന് പാസ്സായിരിക്കുന്നത്. ഞാൻ സ്റ്റേജിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പേ അറിയാതെ കുപ്പി അങ്ങ് തുറന്നു, ഉറച്ച അടി അടിച്ചു. പാകിസ്ഥാനിൽ ബോംബടിക്കുന്നവൻ ഉറച്ച പൊട്ടി ചീച്ചി എൻ്റെ മുഖത്തോട്ട് വീണു. ഒരാലത്തെങ്കിൻ്റെ പൊക്കത്ത് വീണ് എൻ്റെ കൈ അങ്ങ് വീർത്തു. എനിക്ക് പ്രസംഗിക്കേണ്ടതാണ്. പിന്നെ ഞാനുള്ള പരുവത്തിൽ തുടച്ചൊക്കെ പോയി, സോഡാ കൂടി നടന്നില്ല. അന്നാണ് എനിക്ക് മനസ്സിലായത്, ചിലരെ തൊടാൻ പോയാൽ ഇതാ, തൊടാതെ തുറക്കാതിരുന്നാൽ നല്ല സ്റ്റിക്കറാണ്, പക്ക ഡീസൻ്റാണ്. അത് ഇളകി ഇരിക്കുമ്പോൾ നമ്മൾ തുറന്നാൽ പകുതി തെങ്ങിൻ്റെ പൊക്കം വരെ ചീറ്റി നമ്മെ കുളിപ്പിക്കും ദൈവം മക്കളെ. അപ്പോൾ ഓർത്തുകൊള്ളണം, ഈ തോടാക്കുപ്പി നിറഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കരുത്. നമ്മൾ പരിജ്ഞാനത്തെ കവിയുന്ന യേശുവിൻ്റെ സ്നേഹം കൊണ്ട് ഇന്ന് രാത്രി ഹൃദയത്തെ നിറയ്ക്കണം. ഇനി അടുത്തതായി നമുക്ക് നോക്കാം ദൈവം മക്കളെ, ഈ യേശുവിൻ്റെ സ്നേഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് ശത്രുക്കളെ സ്നേഹിച്ച സ്നേഹമാണ്. റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞില്ലേ, ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹം. നമ്മളെ കൊണ്ട് നോക്കുമോ? ശത്രുക്കളെ സ്നേഹിച്ചു. മശിഹാ തമ്പുരാൻ ക്രൂശിതനായി കിടക്കുകയാണ്. ഇടത്തും വലത്തും രണ്ട് ദുഷ്പ്രവർത്തിക്കാരുണ്ട്. അവൻ താഴേക്ക് നോക്കി. ആ റോമൻ സൈന്യാധിപന്മാർ നേരെ നേരെ നിൽക്കുന്നു. ആയുധം ധരിച്ച റോമൻ പടയാളികൾ യേശുവിനെ പരിഹസിക്കുന്നു. യേശു സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണം. ശത്രുക്കളെ സ്നേഹിച്ചതാണ് നമ്മുടെ യേശുവിൻ്റെ സ്നേഹം. വേദപുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. കർത്താവായ യേശുവിനെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണി എന്നാണ്. അടുത്ത കാലത്തൊരു മാനസിക സംഘർഷത്തിന് മുമ്പിൽ എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് പറഞ്ഞു തന്നതാണ്. വളരെ മനോവേദനയോടെ ഇരിക്കുമ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, യേശുവിനെ കുറിച്ച് ഇങ്ങനെ ഒരു വാക്ക് എഴുതിയിട്ടില്ലേ അച്ചായാ, ഞാനത് കണ്ടിട്ടില്ലേ. യെശയ്യാ പ്രവാചകൻ പറയുന്നു, അവനെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണി. പക്ഷെ യേശു ദുഷ്പ്രവർത്തിക്കാരനായിരുന്നില്ല,
യേശു ദുഷ്പ്രവർത്തിക്കാരനായിരുന്നെങ്കിൽ ഇടത്തും വലത്തും കിടന്നവർ യേശുവിനെ ദുഷിച്ചപ്പോൾ യേശു തിരിഞ്ഞവരെ ദുഷിച്ചേനെ. മാത്രമല്ല, ഒരു സെക്കൻഡിനുള്ളിൽ അതിൽ ഒരുവൻ പശ്ചാത്തപിച്ചു കരയുമ്പോൾ യേശു ദുഷ്പ്രവർത്തിക്കാരനായിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഇത്രയും നേരം നീ ദുഷിച്ചു പറഞ്ഞ വാക്ക് ഞാൻ കേട്ടുകൊണ്ടിരുന്നു, ഇപ്പോൾ രക്ഷയ്ക്കായി എന്നോട് യാചിപ്പാൻ നിനക്ക് ലജ്ജയില്ലേ എന്ന് ചോദിച്ചേനെ. യേശുവിനെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണി. പക്ഷേ യേശു ദുഷ്പ്രവർത്തിക്കാരനല്ല. കാരണം, യേശുവിനെ ദുഷിച്ചപ്പോൾ യേശു തിരിച്ചു ദുഷിച്ചില്ല. രണ്ട്, എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ നീ ഇന്ന് എന്നോടുകൂടെ പറദീസയിലായിരിക്കും. ചിലപ്പോൾ ദൈവമക്കളെ, ലോകം നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണിയെന്ന് വരാം, പക്ഷേ നിങ്ങൾ ദുഷ്പ്രവർത്തിക്കാരാകാതിരുന്നാൽ മതി. യേശുവിനെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണി, പക്ഷേ യേശു ദുഷ്പ്രവർത്തിക്കാരനായിരുന്നില്ല. നമ്മെ ലോകം ചിലപ്പോൾ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണിയെന്ന് വരാം, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നാം ദുഷ്പ്രവർത്തിക്കാരാകാതിരുന്നാൽ മതി. എന്റെ സ്നേഹിതനായ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എന്റെ ഉള്ളം കത്തി. യേശുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അവനെ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണും, പക്ഷേ അവൻ ദുഷ്പ്രവർത്തിക്കാരനായിരുന്നില്ല. കർത്താവായ യേശു എന്ത് പറയുന്നു? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. ഈ സ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ശിക്ഷണവും ശാസനയും ഉണ്ട്. ഇപ്പൊ ദൈവം നമ്മളെ സ്നേഹിച്ചാൽ ശിക്ഷിക്കും. ദൈവ മക്കളെ, ചിലർക്ക് ഇത് അറിഞ്ഞുകൂടാ. ദൈവം നന്നായിട്ട് ശിക്ഷിക്കും, യാതൊരു വ്യത്യാസവുമില്ല. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ വന്ന ശേഷം നീ മനഃപൂർവ്വം തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിക്കും, വിട്ടുവീഴ്ചയൊന്നുമില്ല. നമ്മളെ ആയിരിക്കുന്ന വെറുതെ താറാവും കൂടിനകത്ത് താറാവിനെ അടിച്ചു കയറ്റുന്ന പോലെ നമ്മളെ കയറ്റിവിടുമെന്നാണോ? ഇല്ല. അറിയായ്മയുടെ കാലത്തെ ഗണ്യമാക്കുന്നില്ല എന്ന് ബൈബിളിൽ എടുത്തെഴുതിയിട്ടുണ്ടെങ്കിൽ അറിയായ്മയുടെ കാലത്തെ ഗണ്യമാക്കും എന്നാണ് അതിൻ്റെ ചുരുക്കം. സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ വന്ന ശേഷം മനഃപൂർവ്വം തെറ്റ് ചെയ്താൽ ഒരു പിതാവും മകനെ ശിക്ഷിക്കും പോലെ ദൈവം നമ്മളെ ശിക്ഷിക്കും. ഇബ്രായ ലേഖനത്തിലും പശലോമോൻ എഴുതിയ സദൃശ്യവാക്യത്തിലും ദാവീദ് തന്റെ സങ്കീർത്തനത്തിലും ഒരേ വാക്കെടുത്തെഴുതി, ദൈവം തന്നെ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കും. വായിച്ച ഇബ്രായ ലേഖനം 12 വാക്കു മാത്രം, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ. ശിക്ഷിക്കുന്നെന്നും തല്ലുന്നെന്നുമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ നമ്മളോടുള്ള സ്നേഹത്തിന്റെ വശമാണ് ഈ തല്ലൊക്കെ കിട്ടുന്നത് കേട്ടോ. നന്നായി അറിഞ്ഞോളണം, നമ്മൾ ഈ ഇരിക്കുന്ന നമ്മളോടുള്ള വെറുപ്പ് കൊണ്ട. നല്ല സഹോദരങ്ങളെ, നിങ്ങളെ സ്നേഹിച്ചിട്ട് ചിലപ്പോൾ നല്ല ശിക്ഷയൊക്കെ തരും, നല്ല പൊട്ടിക്ക തരും. ചിലപ്പോൾ അന്നേരം തരത്തില്ലെന്ന് വരും, അന്നേരം ഒന്നും തരത്തില്ല. കഞ്ചിന്ന് വലിച്ച് കരക്ക് കയറ്റി തോർത്തി കടുങ്കാപ്പിയൊക്കെ തന്ന് ബലപ്പെടുത്തിയ ശേഷം ഒരൊറ്റ പൊട്ടിക്ക് അങ്ങോട്ട് തരും. കാരണം എന്താണെന്നറിയാമോ? അതിന് ചില സത്യങ്ങളുണ്ട്. ഒന്ന്, ദൈവം നീതിമാന്. എന്നെ പ്രതി നിങ്ങളെ പ്രതി ഒന്ന് നീതി മാറ്റാൻ ഒക്കത്തില്ല. തന്റെ നീതി നിമിത്തം ശിക്ഷിക്കും. ഇസ്രായേലേ, നിങ്ങൾ കേട്ടുകൊള്ളുവീൻ, നിങ്ങൾ ചിതറിപ്പോയ ദേശത്തു നിന്നൊക്കെയും ഞാൻ നിങ്ങളെ കൂട്ടി വരുത്തും, എന്നാൽ എന്റെ നീതി നിമിത്തം നിങ്ങളെ ശിക്ഷിക്കും. അപ്പോ നമ്മളെ അടിക്കുന്നതില് ദൈവത്തിന്റെ നീതിയാണ്. തല്ലുകൊള്ളുമ്പോ ഒന്ന് ഓർത്തോണം, എന്തിനാ തല്ലുന്നൊന്ന് ചോദിച്ചേക്കണം. ഇപ്പൊ നമ്പരാൻ കാര്യം പറയും. രണ്ടാമതാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത്. പൗലോസ് പറയുന്നു, നിങ്ങൾ ലോകത്തോടുകൂടെ നിത്യ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് അവൻ നിങ്ങൾക്ക് ബാലശിക്ഷ തരുന്നു. മൂന്നാമത് പൗലോസ് പറയുന്നു, നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി ദൈവം നമ്മെ ശിക്ഷിക്കുന്നു. അപ്പം കഴിഞ്ഞ കാലത്ത് ദൈവം നമ്മെ ശിക്ഷിച്ചത് വെറുപ്പ് കൊണ്ടാണോ? കഴിഞ്ഞ കാലത്ത് എന്നെ ദൈവം തമ്പുരാൻ കരുണ കൂടാതെ പലപ്പോഴും ശിക്ഷിച്ചു. ആ ശിക്ഷ എന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. പിശാചെന്ന് കേക്കട്ട് ദൈവ മക്കളെ. ചെകുത്താനിടയ്ക്കൊക്കെ വന്ന് അത് ഇതൊക്കെ പറയും, അതൊന്നും ശ്രദ്ധിക്കരുത്. സാത്താനെ, സ്വർഗത്തിൽ എനിക്കൊരു അപ്പച്ചനുണ്ട്, അപ്പച്ചൻ ചിലപ്പോൾ അടിക്കും. എത്ര, എന്തിനാണ്? അപ്പച്ചൻ നീതിമാനാണ്, എന്നെ പ്രതി നീതിയൊന്നും മാറ്റാനൊക്കത്തില്ല. രണ്ട്, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ ലോകത്തോടുകൂടെ നിത്യശിക്ഷാവിധിയിൽ അന്തിമ വിധിയിൽ പോയി നിന്നുകൂടാ. തെറ്റ് തെറ്റാണ്, തെറ്റിനെ ശിക്ഷിച്ചേ വെക്കൂ. അടുത്തത്, ആ പാവവും ദുഷ്ടതയും എന്നെ അശുദ്ധനാക്കിയിട്ടുണ്ട്, അത് വിട്ട് ഞാനെന്നോ പുറത്തു വരണം. എത്ര കാലം വരെ അടിക്കുമെന്നറിയാമോ? ആറന്മുള കണ്ണാടി കണ്ടിട്ടുള്ളവരെന്ന് കൈപൊക്കിക്ക്. ആ, ഒന്ന് രണ്ടു പേര് ആറന്മുള കണ്ണാടി കണ്ടിട്ടുണ്ട്. കേരളക്കരയിലെ പ്രശസ്തമായ ഒന്നാണ്.
ആറന്മുള കണ്ണാടി, അത് പുരാതന കാലത്ത് ഇസ്രായേൽ പാളയത്തിൽ അവർ ഉപയോഗിച്ചതുള്ളതാണ്. താമരം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഈ കണ്ണാടി. ഈ താമരത്തകിട് എടുത്തിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഇതങ്ങ് മിനുസപ്പെടുത്തുകയാണ് ദൈവമക്കളെ. ആദ്യം നല്ല പരിക്കൻ പേപ്പർ ഇട്ട് പിടിക്കും, പിന്നെ ഇങ്ങനെ നമ്പർ അനുസരിച്ച് താഴേക്ക് 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 വന്ന് ഏറ്റവും നൈസ് പേപ്പർ ഇട്ട് പിടിക്കും. ആകൃതിയിൽ വെട്ടിയെടുക്കും മുമ്പ് മിനുസപ്പെടുത്തു. നിങ്ങൾ അദ്ദേഹം അവിടെ ആ ജോലിക്കാരനോട് ചോദിക്കുക, സാറേ ഇത് എത്ര നേരം ഇരിക്കുമെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒറ്റ വാക്ക് പറയും, ബ്രദർ ജോസ് ഞാൻ നോക്കുമ്പോൾ എന്റെ മുഖം എപ്പോൾ മനോഹര രൂപമായി ഈ കണ്ണാടിയിൽ തെളിയുന്നുവോ അത് സമയം വരെയും മിനുക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് യേശുവിനോട് ചോദിക്കാം, എത്ര കാലം എന്നെ മിനുക്കിക്കൊണ്ടിരിക്കും? അപ്പൊ യേശു പറയുന്നതിനറിയോ, നീ എന്റെ വിശുദ്ധി പ്രാപിക്കുന്നവരെ ഞാൻ ഒരച്ചുകൊണ്ടിരിക്കുമെന്ന്. ബലം പിടിക്കാൻ പോകരുത്. ഇബ്രായലേഖനത്തിലെ വാക്കൊന്ന് വായിച്ച്, നാം അവന്റെ വിശുദ്ധി അവന്റെ വിശുദ്ധി പ്രാപിക്കുവോളം നമ്മുടെ ഗുണത്തിനായി ശിക്ഷിച്ചോണ്ടിരിക്കുക. അപ്പോൾ ദൈവം ശിക്ഷിക്കുന്ന എന്തിനാണ്? ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് ഏറ്റു പറയണം, പിശാചി നിന്റെ മനസ്സിൽ നിന്ന് പോകണം. സത്താനേ, ദൈവം എന്നെ ശിക്ഷിച്ചോ, അത് എന്നോടുള്ള സ്നേഹത്താലോ ഞാൻ ലോകത്തോടുകൂടെ നിത്യശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കാൻ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ചെന്നു ചേരാൻ, എൻ്റെ ദൈവം നീതിമാനെന്ന് നിന്റെ മുൻപാകെ എനിക്ക് ഏറ്റു പറയാൻ എൻ്റെ പരിശുദ്ധ പിതാവ് തൻ്റെ സ്നേഹത്താൽ എന്നെ ശിക്ഷിച്ചതാണ്. ഇനി ശിക്ഷയ്ക്ക് രണ്ട് വശമുണ്ട്, ഏതെന്നറിയാമോ? ഒന്ന്, ശിക്ഷ എന്ന് പറയുന്നത് കഷ്ടതയാണ്. കഷ്ടത വരും. ഞാൻ കഷ്ടത്തിലായത് ഗുണമായത്. അപ്പം നമുക്ക് ഈ കഷ്ടത ചിലപ്പം ദൈവം നമ്മുടെ ഒരൊറ്റ പൊട്ടിക്ക് തന്നിട്ട് നമുക്ക് കഷ്ടത വരും. ഈ കഷ്ടത വരുമ്പോൾ എന്തു ചെയ്യുന്നറിയാമോ? നമുക്ക് മറ്റുള്ളവരുടെ സഹതാപം കിട്ടും. കണ്ടിട്ടില്ലേ, നമ്മൾ രോഗിയായിട്ടൊക്കെ കിടന്നാൽ നാട്ടുകാർ ഓറഞ്ച് വേണോ, റിസ്ക് വേണോ, ബിസ്ക്കറ്റ് വേണോ, പാൽപ്പൊടി വേണോ, ഇതൊക്കെ നമുക്ക് മേടിച്ചുകൊണ്ട് വരും. അച്ചായ അമ്മച്ചി അമ്മാമി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സ്തോത്രം ചെയ്യും. 100 രൂപ തന്നേച്ച് പോകുമ്പോൾ തട്ടിപ്പോന്ന് പറയും, അത് പോട്ടെ. ഓക്കെ, 100 രൂപയും 1 കിലോ ഓറഞ്ചൊക്കെ തന്നേച്ച് ഇതാ പോക്കാണ് തോന്നുന്ന് പറഞ്ഞേച്ചാ വന്നാലും കുഴപ്പമില്ല. നമ്മൾ കഷ്ടത്തിലാകുമ്പോൾ സഹജീവികളുടെ സഹതാപം കിട്ടുമെന്ന് ശ്രദ്ധിച്ചോണം. ദൈവം നിങ്ങളെ ശിക്ഷിക്കുന്നതിന് രണ്ട് വശമുണ്ട്. ഒന്ന് കഷ്ടത, രണ്ട് താഴ്ച. കഷ്ടത വരുമ്പോൾ സഹജീവികളുടെ സഹതാപം കിട്ടും. എന്തോ ഒരു സഹതാപം, ചൂട് വെക്കണോ, കാലു ഞെക്കണോ, ഇല്ലേ? ദശാംശം തരുന്നവനും തരാത്തവനും എല്ലാം കൂടെ നമ്മുടെ കാലു ഞെക്കിക്കളേ, അതാ കഷ്ടം. എന്നാൽ ദൈവമക്കളെ, ഇനിയും ശിക്ഷയുടെ വേറൊരു വശം, അത് താഴ്ചയാണ്. നിന്റെ വിധികളെല്ലാം നീതിയുള്ളവ, നിന്റെ വിശ്വസ്തത കൊണ്ട് എന്നെ താഴ്ത്തി. താഴ്ത്തുമ്പോൾ സഹജീവികളുടെ സഹതാപമല്ല നിന്നെയാണ് കിട്ടുന്നത്. നന്നായിട്ടൊന്ന് അറിഞ്ഞോണം, പണ്ടേ എനിക്കറിയായിരുന്നു അവൾ ആള് ശരിയല്ല, പണ്ടേ എനിക്കറിയായിരുന്നു അവൻ ആള് ശരിയല്ല. അതാ 56 വർഷങ്ങൾക്ക് മുമ്പുള്ള റെക്കോർഡ് പോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലെ തപ്പിക്കൊണ്ടുവരും. ശ്രദ്ധിച്ചറിയും. അതാണ് കഷ്ടം വരുമ്പോൾ സഹതാപം വരും, താഴ്ച വരുമ്പോൾ എന്ത് ചെയ്യും? നിന്ന വരും. എന്നാൽ ഇത് രണ്ട് നമ്മളിൽ പെട്ടതാണ് ദൈവമക്കളെ. ദൈവം നമ്മെ സ്നേഹിക്കുന്ന കൊണ്ടാണ് ഈ കഷ്ടതകളെല്ലാം വരുന്നത്. ആണോ? വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിരും, അല്ലെ? പറഞ്ഞോട്ടെ. സാത്താൻ ലജ്ജിച്ചു പോകട്ടെ. ദൈവമക്കളെ, അനാദി നിത്യത തുടങ്ങി ഭാവി നിത്യത വരെ തുടരുന്നതാണ് യേശുവിൻ്റെ സ്നേഹം. ആ സ്നേഹം, ഓ ആ ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ പുത്രനെ തന്നിയ സ്നേഹമാണ്. ആ സ്നേഹം യേശു ത്യാഗം സഹിച്ച് തൻ്റെ ജീവനെ തന്ന സ്നേഹമാണ്. ആ സ്നേഹം നമ്മുടെ പരിജ്ഞാനത്തിന് മീതേ കവിഞ്ഞ് മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം ശത്രുക്കളെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ആകൃത്യങ്ങളെ കാണുമ്പോൾ സ്നേഹത്തോടെ നമ്മെ ശിക്ഷിക്കുന്ന സ്നേഹം. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തൻ. ഇന്ന് രാത്രി കർത്താവിന്റെ അടുക്കൽ പോകാം, സധൈര്യം നമുക്ക് ഏറ്റുപെടാം. ദോഷമായിട്ടൊന്നും എന്റെ ദൈവം എന്നോട് ചെയ്തിട്ടില്ല, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. കണ്ണുകൾ അടച്ചാട്ട്, ഒരു നിമിഷം മുഴങ്കാൽമേലിരുന്നാട്ട്, പരമാർത്ഥതയോടൊന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, നീ എന്നെ സ്നേഹിച്ചതുപോലെ മറ്റൊരാളെ സ്നേഹിപ്പാൻ എന്നെ സഹായിക്കണമേ. ആ കാൽവരിയുടെ സ്നേഹം കൊണ്ട് ഇന്ന് രാത്രി നീ എന്റെ ഹൃദയത്തെ നിറയ്ക്കണം. എന്റെ പരിജ്ഞാനം പലപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഒക്കുന്നില്ല, എന്റെ സ്വാർത്ഥത നിമിത്തം ത്യാഗം സഹിപ്പാൻ എനിക്കൊക്കുന്നില്ല, എന്റെ ദുഷ്ടത നിമിത്തം മറ്റുള്ളവരുടെ ആകൃത്യങ്ങളെ എനിക്ക് മറക്കാൻ ഒക്കുന്നില്ല. കർത്താവേ, പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹത്താൽ ഇന്ന് രാത്രി എന്റെ ഹൃദയങ്ങളെ നിറയ്ക്കണം. കണ്ണുകൾ അടച്ചാട്ട്, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പോയിക്കാട്ട്. ഇന്ന് രാത്രി സധൈര്യം നീ ഒന്ന് ഏറ്റു പറയണം. ഭൂതലത്തിൽ ആർക്കും ഒരു ദോഷവും നിന്നോട് ചെയ്യാൻ
ചെയ്യുവാൻ കഴിയത്തില്ല. കഷ്ടതയാണോ താഴ്ചയാണോ, ഇതിന്റെ പിന്നിൽ പിതാവ് നിന്നെ ആഴത്തിൽ സ്നേഹിക്കുന്നു. കേരളക്കര കണ്ട ഭക്തന്മാർ ഒരുവനായ സാധു കൊച്ചുഞ്ഞുദേശി തൻ്റെ ഏറ്റവും വേദനപ്പെട്ട നാള് താൻ ഒരു ദിവസം ഇങ്ങനെ പാടി, ദോഷമായിട്ട് എൻ്റെ ദൈവം എന്നോടൊന്നും ചെയ്യത്തില്ല. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഈ രാത്രിയിൽ വിശ്വാസത്തോടെ വേണോ ആ പാട്ട് പാടാൻ? എങ്ങനെയെങ്കിലും കുറെ നേരം പാടിക്കൊണ്ടിരിക്കുകയല്ല, ദൈവസാന്നിധ്യം ദയവായി നഷ്ടപ്പെടുത്തരുത്. കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാർ ശ്രദ്ധിച്ചാട്ടെ, കർത്താവിൻ്റെ സിംഹാസനത്തിന് മുൻപിലേക്ക് കാര്യങ്ങൾ ഉയർത്തിക്കാട്ടെ. ആരും അലസരായി ദൈവസേന ഇരിക്കരുത്. നീ വലിയ മനോവേദനയോടും ഭാരത്തോടുമല്ലേ ഇന്ന് രാത്രി ദൈവസേന ഇരിക്കുന്നത്? കർത്താവേ എന്തുകൊണ്ട് എന്ന് നീ ചോദിക്കുന്നില്ലേ? ഇല്ല ദൈവവൈദ്യലേ, ദൈവം നിന്നെ മറന്നിട്ടില്ല. നീ പാതാളവാതിലോളം താണപ്പോഴും ദൈവത്തിൻ്റെ കരം അവിടെ ഉണ്ടായിരുന്നു. ദാവീദ് പറഞ്ഞു, ആ പരിജ്ഞാനം എനിക്ക് ഗ്രഹിക്കാൻ ഒക്കുന്നില്ല. ഞാൻ സ്വർഗത്തിൽ കയറിയപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നു കർത്താവേ. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചപ്പോൾ അവിടെയും നീ എന്നോടുകൂടെ ഉണ്ടായിരുന്നു. ദോഷമായിട്ടൊന്നും എൻ്റെ പിതാവ് എന്നോട് ചെയ്തിട്ടില്ല. യേശുവിനെ തന്ന പിതാവ് അതോടുകൂടെ എനിക്കെല്ലാം തരും. ഒന്ന് ഏറ്റു പറഞ്ഞാട്ട്, യേശുവിനെ തന്ന പിതാവ് അതോടുകൂടെ എല്ലാം എനിക്ക് തരും. അധർമ്മിയും പാപിയുമായ എൻ്റെ ഉദ്ധാരണത്തിനായി ദൂതന്മാരുടെ ആരാധന പത്രമായ മശിഹായേ താണ ലോകത്തിലേക്ക് അയച്ച പിതാവ് എനിക്കെല്ലാം തരും. ദോഷമായിട്ടൊന്നും എന്നോട് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ അവൻ എന്നെ അടിച്ചാലും അതെന്റെ നന്മയ്ക്കാണ്. വിശ്വാസത്തോടെ ആ വരികൾ നമുക്ക് ഏറ്റുപാടാം. ഭക്തന്മാർ മനോവേദനയോടെ പാടിയതാണ്, ദോഷമായിട്ടൊന്നും